لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين صدق الله صدق الله العلي العظيم وقال النبي المصطفى المختار محمد صلى الله عليه وسلم لن يخرج أحدكم من الدنيا حتى يعلم أين مصيره وحتى يرى مقعده من الجنة أو النار صدق رسوله الكريم സമാദരണീയ നായ വേദിയുടെ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്ത സാന്ദർഭികമായ കാലം കാതോർക്കേണ്ട വിഷയങ്ങളെ സംക്ഷിപ്തമായി അവതരിപ്പിച്ചുകൊണ്ട് ധന്യമാക്കിയ മഹല്ല കാളി ബാക്കവി ബഹുമാന്യനായ പള്ളിയിലെ ഇമാം ഫൈലെ സ്റ്റേജിലുള്ള മറ്റു പണ്ഡിതന്മാർ ഉസ്താദുമാർ വന്യവയോധികരായ കാരണവന്മാർ അള്ളാഹുവിന്റെ പൊരുത്തമെന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ദീനിനു വേണ്ടി ശരീരവും മനസ്സും സമ്പത്തും ഒരുപോലെ സമർപ്പിച്ച ലോക ചരിത്രത്തിലെ ശുദ്ധാത്മാക്കളായ ബദരീങ്ങളുടെ ഓർമ്മകളിലായി സ്വർഗീയ സന്തോഷത്തിനും ഐഹികമായ സുരക്ഷിതത്വത്തിനും പാരത്രിക ക്ഷേമത്തിനൊക്കെ വിജ്ഞാനത്തിന്റെ വെളിച്ചം ദാഹിച്ചുകൊണ്ട് ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നേരത്തെയുള്ള പ്രഭാഷകന്മാർ സൂചിപ്പിച്ചതുപോലെ ഭൗതികമായും ആത്മീയമായും പരീക്ഷണത്തിന്റെ പാറക്കെട്ടുകൾ ഒന്നിനു മീതെ ശക്തിയാർജിച്ച മറ്റൊന്നായി ദിനം പ്രതി മൂർച്ച കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മാരക രോഗങ്ങളുടെ വൈറസുകളുടെ പ്രകടനവും ശത്രുവിഭാഗത്തിന്റെ കുതിച്ചുചാട്ടവും ഈ സമൂഹത്തിൽ നിന്ന് തന്നെയുള്ള യൂത്ത് വിഭാഗ മെമ്പർമാരുടെ ആത്മീയമായ അലസതയും വിരക്തിയും സ്ത്രീകളുടെ ഒളിച്ചോട്ടവും കുടുംബ തർക്കവും ഒക്കെയായി ഏതൊരു ഭീകരമായ ബീഭത്സകമായ അപകട ഗർത്തത്തിലേക്ക് നാം അറിയാതെ നമ്മെ ആരോ കൊണ്ടുപോകുന്നത് പോലെ നമുക്ക് ചുറ്റും ഇരുട്ടുകൾ വലയം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടി നെഞ്ചു പൊട്ടി കെഞ്ചുന്ന ഈ ആഖിർ ജമാലൊരു വിഭാഗം ഇങ്ങനെ മജ്ലിസിനോറും ഇൽമും ദിക്റും ഒക്കെ ആയിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തമെന്ന പ്രീതിക്ക് വേണ്ടി അവിടെയൊക്കെ സംഘടിക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ അള്ളാഹു ആഖിറത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു എന്നതിന്റെ തന്നെയാണ്. ഞാൻ ഏൽപ്പിക്കപ്പെട്ട വിഷയം മീസാനിന്റെ അടിയിലെ വിശ്രമം എന്നതാണ്.
അല്ലേ? മീസാന്റെ അടിയിൽ വിഷം അതന്നെയല്ലേ ഇത് അല്ലേ? അല്ല അതാണോന്ന് പറഞ്ഞാൽ മതി, അതന്നായിരിക്കും അല്ലേ? സത്യത്തിൽ മീസാൻ എന്നത് അത് പ്രതീകമാണ്. എല്ലാ കബറിനും മീസാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലർക്ക് നമ്മൾ കാണുന്ന കബറും ഉണ്ടായിക്കൊള്ളുന്നില്ല. പഴയകാലത്ത് ഗൾഫിലേക്ക് ലോഞ്ച് വഴി കപ്പൽ വഴിയൊക്കെ പോയ ഒരുപാട് ആളുകൾ കടലിൽ തന്നെ പായക്കപ്പൽ പൊളിഞ്ഞ് മരിച്ചു വീണിട്ട് വമ്പൻ സ്രാവിന്റെ വയറുകളിലാണ്. പ്രത്യക്ഷത്തിൽ അത് കബറല്ല. മുസ്ലിമീങ്ങളല്ലാത്ത പ്രത്യയശാസ്ത്ര വിശ്വാസികളിൽ പലതും കരിച്ചു കളയലാണ്. നമ്മുടെ നോട്ടത്തിൽ അവിടെയും കബറില്ല. ഇപ്പൊ മീസാന് ഖബർ എന്നതൊക്കെ ബർസഖ് ആജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്ന ചില വാക്കുകളാണ്. ആലമുൽ ഖബർ എന്നത് പണ്ഡിതന്മാർ അങ്ങനെ ഉപയോഗിച്ച് കാണുന്നില്ല, ആലമുൽ ബർസഖ് എന്നതാണ്. ഖബർ ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, ബർസഖ് അതാണ് ശരി. ഖബറുണ്ടായില്ലെങ്കിൽ ഫിറൗനും ബർസഖ് ആ ലോകത്താണ്, പക്ഷെ ഖബറില്ല. ഈജിപ്തിലെ മ്യൂസിയത്തിൽ പോയാൽ ഫിറൗൻ എപ്പോഴും കാണാം. ഞാൻ നല്ല രാത്രി കണ്ടു ഫിറൗന്റെ ശരീരം. ഖബറിലല്ല, മ്യൂസിയത്തിലാണ്, പക്ഷെ ബർസഖ് ആ ലോകത്താണ്. അപ്പൊ ഈ മീസാൻ എന്ന് കേൾക്കുമ്പോ ഇനി മീസാൻ ഇല്ലെങ്കിൽ കുടുങ്ങും, അല്ലെങ്കിൽ മീസാൻ ഇല്ലെങ്കിൽ വിഷമില്ല എന്ന് ധരിക്കരുത്. അതൊരു ഓർമ്മപ്പെടുത്തലിന്റെ വാക്കാണ്. വിഷമം എന്നതാണ്, വിഷമത്തിന് നന്നായി ശ്രമിക്കണം. ശ്രമമില്ലെങ്കിൽ വിഷമമില്ല. വിശ്രമത്തിന്റെ ആദ്യപടി അശാന്തമായ ശ്രമമാണ്. ഒരു മനുഷ്യനെ അപേക്ഷിച്ചിടത്തോളം അവനൊരു യാത്രയിലാണ്. അതിൽ അശാന്തമായ ശ്രമം വേണ്ടത് ഈ ദുന്യാവിൽ മാത്രമാണ്. പിന്നീട് പരിശ്രമമില്ല, അനുഭവങ്ങളാണ്. നാം ആലമുൽ അർവാഹിൽ ഉണ്ടായിരുന്നു, അവിടെ തെക്കിലീഫ് ഉണ്ടായിരുന്നില്ല. ആലമുൽ ബുത്തൂനിൽ ഉണ്ടായിരുന്നു ഉമ്മയുടെ ഗർഭാശയത്തിൽ, അവിടെയും തെക്കിലീഫില്ല. തെക്കിലീഫിലുള്ള ലോകത്താണ് പരിശ്രമം. ഇനി ആലമുൽ ബർസഖ് മീസാന്റെ അടിയിൽ ഒരു ലോകമുണ്ട്, അവിടെയും തെക്കിലീഫില്ല. ആലമുൽ ജസാ അവിടെയും തെക്കിലീഫില്ല. തെക്കിലീഫുള്ളത് ദുന്യാവിൽ മാത്രമാണ്. വിശ്രമത്തിന്റെ മുമ്പ് ഒരു പരിശ്രമം. തെക്കിലീഫുള്ളത് ഈ ലോകത്ത് മാത്രമാണ്. ഈ ലോകത്തിന്റെ പേരാകട്ടെ ചിന്തനീയമാണ്, ദുന്യ. അദ്നാ എന്ന അഫ്ലു തഫ്ലീന്റെ മുഅന്നസാണ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ കാലം എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്ത സ്ഥലം എന്നാണ്. രണ്ടർത്ഥം വെക്കാം. വളരെ കുറഞ്ഞ കാലം, വളരെ വിരളം, അല്ലെങ്കിൽ എച്ചിൽ വേസ്റ്റുകൾ കൊണ്ടുപോയി തട്ടുന്ന സ്ഥലം പോലെ ഒരു സ്ഥലം. ഈ ദുന്യാവ് കുറഞ്ഞതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞതാണ്. എല്ലാം മറന്നുകൊണ്ട് അതിനെ വാരിപ്പുണരുന്നവ അതല്ലു മിനന്തലിനീജരിൽ നേറ്റവും നീചന. ദുന്യാവൊന്നുമല്ല, ഇവിടെ മനുഷ്യൻ വന്നത് പരിശ്രമത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുമ്പോൾ ലക്ഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇമാമിങ്ങൾ പറഞ്ഞൊരു ലക്ഷണോ അവന്റെ നെറ്റിത്തടം ശക്തമായി വേർക്കുമെന്ന മഹാനരായ പ്രപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ വിഷമാന വിഗാഥയുടെ വിമോചന ഗീതമായ റബീഇന്റെ വസന്തമേ
അള്ളാന്റെ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതികമായ വേർപാടിന്റെ സമയത്ത് അവിടുത്തെ നെറ്റിയിൽ നിന്ന് മേനിയിൽ നിന്ന് മുത്തുമണികളെ പോലെ വേർപ്പിന്റെ മുത്തുകള് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിശീലയിലേക്ക് പിന്നെയും പിന്നെയും തുടച്ചിട്ട് മാറാതെ ഉറ്റി 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 വീഴുകയാ. ചിന്തിക്കണം ചിന്തിക്കണം, എന്താണ് ഈ വേർപ്പിന്റെ രഹസ്യം? ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് എന്തിനാ അത്ര കൂടുതൽ വേർപ്പ് വരുന്നത്? ആരിഫീങ്ങൾ അതിന് കൊടുത്ത കാരണം എന്താറിയോ? അവൻ നല്ലൊരു അധ്വാനം കഴിഞ്ഞിട്ട് വിശ്രമിക്കാൻ പോവാണ് മീസാന്റെ അടിയിലേക്ക്. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് വേർപ്പുന്ന. അങ്ങനെ തന്നെയല്ലോ നമ്മൾ സാധനം പറയലുണ്ട്, ആ ഫാൻ ഒന്ന് ഇട്ടാ ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ. അപ്പൊ വേർപ്പ് ഇങ്ങനെ ഇട്ടുണ്ടാവും, കാരണം പണിയെടുത്തി വരെയാണ്, നീ വിശ്രമിക്കാണ്. വിശ്രമിക്കുന്നതിന് മുന്നാടിയായിട്ട് അധ്വാനിച്ചു എന്നതിന്റെ ലക്ഷണമായിട്ട് ഒരു വേർപ്പ് ഉണ്ടാകും. അതാണ് മുഅ്മിനായ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്നത് എന്ന് മഹാന്മാരായ ആരിഫീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ആ ഒരു വേർപ്പ് അല്ലാഹു നമുക്കും തട്ടെ. വെറുങ്ങനെ തിന്നുപിടിച്ചിട്ട് ഏമ്പക്കം വിട്ട വേർപ്പല്ലേ പറയുന്നത്? അപ്പൊ നല്ലോണം തിന്നാൽ എല്ലാവർക്കും വേർക്കാൻ കഴിയും. ഇബാദത്ത് എടുത്തിട്ട് അധ്വാനിച്ചിട്ട് പോണ സമയത്ത് ഒരു വേർപ്പുണ്ട്, അതാണ് പറയുന്നത്. അത് അല്ലാഹു നമുക്ക് തെറ്റേ. ഒന്ന് ആമീൻ പറയാം. അല്ലാഹു തആല തെറ്റ് ധൈര്യമായിട്ട് ആമീൻ പറഞ്ഞോളൂ. കാരണം ഈ പറഞ്ഞ പരിപാടി എല്ലാവർക്കും ഉണ്ടാവും, അല്ലെങ്കിൽ നാളെ അല്ലേ മരിക്കൂലേ? മരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ അസല്? ഞങ്ങൾ മരിക്കാത്ത കുടുംബത്തിൽപ്പെട്ട ആളുകളാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയുകയാണെങ്കിൽ തന്നെ പക്ഷിയുടെ ചിറകിന്റെ തൂവല് കൊഴിഞ്ഞു കൊഴിഞ്ഞു വീഴുമ്പോൾ ഇതാ നാളെ മറ്റന്നാളായിട്ട് പോകാൻ പോകണം. അപ്പൊ ഈ സംഗതി എല്ലാവരും നേരിടണം. അപ്പൊ എങ്ങനെയാണ് പോകേണ്ടത്? ഇങ്ങനെ പോകണം, അധ്വാനിച്ചിട്ട് പരിശ്രമത്തിന് ശേഷം മീസാന്റെ അടിയിലേക്ക് ഒരു വിശ്രമത്തിന് മുന്നോടിയായി വേർത്ത് കുളിച്ചിട്ട് പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് സന്തോഷത്തോടെ പോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനുള്ള സദസ്സായി, അധ്വാനമായി, സംഘാടനയായി, സംഘാടനമായി, സംഭാവനയായി, സന്തോഷമായി, സംഗമമായി അല്ലാഹു നമ്മുടെ എല്ലാ വേദികളെയും വിശിഷ്യായി രാത്രിയിൽ ഈ സംഗമം അല്ലാഹു സ്വീകരിക്കട്ടെ. മുസീബത്തുകളും വിത്തനയും ഫസാദും വേഷണയും ഭീഷണിയും അപമാന നിന്ദ പരാജയം അക്രമങ്ങൾ കൊല കുടുംബഹത്യ അല്ലാഹുവേ വഞ്ചന കാപട്യം കളവ് ഇരുട്ട് തമ്മാടിത്തരങ്ങൾ ഒന്നിന് നീട് ഒന്നായി ദിനം പ്രതി ട്രാക്ക് മാറി വിചിത്രമായി ലോകം കാട്ടുമൃഗങ്ങളെ നാണിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നാടിന്റെ സംസ്കാരം മാറിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവരായി, നന്മകളൊക്കെ അംഗീകരിക്കപ്പെട്ടവരായി, മീസാനിന്റെ അടിയിൽ വിഷമിക്കുന്ന മുച്ചത്തീങ്ങളായി റബ്ബേ ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും നീ സ്വീകരിക്കണേ. അല്ലാഹുവേ ഞങ്ങൾക്ക് അതിന് കാരണമാക്കണേ റബ്ബേ. ഞങ്ങൾ ആരെയും നീ ആക്രമത്ത് ദുഷിപ്പിക്കല്ല റബ്ബേ. അല്ലാഹു നമ്മുടെ ആക്രമത്തെ നന്നാക്കി തെറ്റ്. നമ്മളെ മുമ്പിലുള്ള ഏറ്റവും വലിയ ബേജാർ അതാണ്. ഒരു മരിച്ച സ്ഥലത്ത് പോകുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട നമ്മളെ കാര്യമാണ്. ഒരു വലിയ ഇമാമ്, മഹാനായ ഇമാം ഗസ്സാലി റഹ്മഹുല്ലാ അവിടുത്തെ സക്കറാത്തുൽ മൗത്ത് വശിദ്ദത്ത് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുകയാണ്. ഒരു മരിച്ച വീട്ടിൽ പോയി, മരിച്ച വീട്ടിൽ പോയപ്പോ എല്ലാവരും കരയാണ്, പല ആളുകളും സങ്കടപ്പെടുകയാണ്, എല്ലാരും ചർച്ച മയ്യത്താൻ. നമ്മളെ പോലെ തന്നെ നമ്മളാ മരിച്ച മയ്യത്തിനെ കുറിച്ചാണ് എല്ലാരും ചർച്ച ചെയ്യുന്നത്. ഈ മഹാനായ വലിയ അങ്ങോട്ട് കയറി ചെന്നിട്ട് ചൂടായി, എന്താ നിങ്ങളെ ചെയ്യണമെന്ന് വെച്ച്? നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതും കേൾക്കേണ്ടതും അദ്ദേഹത്തിന്റെ കാര്യമല്ല. അദ്ദേഹത്തിന് ഇനി ഒരിക്കലും തന്നെ ആക്രമത്തിന്റെ പേടിയില്ല. എന്താണെങ്കിലും അത് കഴിഞ്ഞു. സക്കറാത്തിന് പേടില്ല, അതാൾക്ക് കഴിഞ്ഞു. കാരണം സക്കറാത്ത് കഴിഞ്ഞല്ലോ. ഇനി റൂഹിനെ പറിക്കണ പേടില്ല, കാരണം ഇനി ആളെ റൂഹിനെ പറിക്കൂല, ഉള്ള പറിച്ചു കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ആ വേദന ചിന്തിക്കണ്ട, അതിനി നമ്മുടെ മുമ്പിലാണ്. പിന്നെ അയാളെ കുറിച്ച് ചിന്തിച്ചിട്ട് സമയം പോക്കണ്, ഇത് കണ്ടാ നമ്മളെ കുറിച്ചാ ചിന്തിക്കേണ്ടത് എന്നാ ഇമാമ തിരുത്തുകയാ. അതാണല്ലോ വേണ്ടത്, ചിന്തിക്കണേ ചെറുപ്പക്കാരെ. ഓരോ സെക്കൻഡും നമ്മെ വിളിക്കുന്നത് മീസാന്റെ അരികിലേക്കാണ്, ഓരോ മിനിറ്റും നമ്മെ തള്ളുന്നത് ഖബറിലേക്കാണ്, ഓരോ മണിക്കൂറും നമ്മുടെ കൈ
കൈപിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്നത് പള്ളിക്കാടിന്റെ മുളക്കാടിന്റെ ഇരുട്ടറയിലേക്കാണ്. ഓരോ ദിവസവും നമ്മെ മാടി വിളിക്കുന്നത് മുമ്പർന്ന് കീറിനെ കാണാനാണ്. ഓരോ ആഴ്ചയും വന്നുകൂടുന്നത് നമ്മെ പരലോക പൗരത്വത്തിലേക്കാണ്. ഓരോ കൊല്ലങ്ങളും നമ്മെ തട്ടിക്കൊണ്ടുപോകുന്നത് കബറാകുന്ന മണ്ണറയിലേക്കാണ്. കൊല്ലങ്ങള് മാസം നീളാഴ്ച കെടുകി കണക്കിന്നി ആയുസൻ തീർച്ച തേടുന്നു ഇവനിന്നെ മൺവീട്ടിലേക്ക് പഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക് കൊടുന്നു കൊല്ലങ്ങള് മാസം നീളാഴ്ച കെടുകി കണക്കിന്നി ആയുസ്യം തീർച്ച തേടുന്നു ഇവൻ ഇന്നെ മൺവീട്ടിലേക്ക് തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക് പൊന്നമോനെ. ആഴ്ചകളും മാസങ്ങളും മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും കുന്നുകൂടുന്നതും ഒരുമിച്ചു കൂടുന്നതും പ്രകടനം നടത്തുന്നതും ഘോഷയാത്ര പോലെ നിന്നെ വലയം ചെയ്യുന്നതും നീയാകുന്ന മനുഷ്യനെ മയ്യത്താക്കി കബറിലേക്ക് തട്ടിയെടുക്കാനാണെന്ന് മനസ്സിലാക്കാത്ത പരമവിഡ്ഡി നീയല്ലയോ വിഡ്ഡി നീയല്ലയോ മൂടൻ. അതുകൊണ്ട് കൺതുറന്നൊന്നേ നോക്കുന്നേ മൂടാ ഉൾസാരം വന്നാലൂറന്നാമോ കേടാ പകൽ കണ്ണടച്ചാലീരൂളാമോ കോട്ട പന്തം പീഡിച്ചാൽ പകലാമോ കൊട്ട. എന്തേ പ്രശ്നത്തിലുണ്ടോ? എന്താ എല്ലാരും എണീച്ച് നോക്കണം? ആ കസാര അതിനൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങളെല്ലാരും ഒന്ന് എണീറ്റിക്ക്, എല്ലാരും എണീറ്റിക്ക്. അഹമ്മദില്ല അല്ല മര്യാദ നാട്ടുകാർ, അള്ളാഹു കബൂലാക്കട്ടെ. ഇനി വലത്തുക്കും ഇടത്തുക്കും ബാക്കും നോക്കാൻ പാടില്ല. ഓരോരുത്തർ കസേരയറ്റ് ഒന്ന് മുമ്പോട്ട് ഇങ്ങോട്ട് വലിഞ്ഞിരിക്കുന്ന ബാക്കിൽ നിങ്ങൾക്ക് സൗകര്യമായിട്ട് ഇരിക്കുക. അതുകൊണ്ടാണ് വലത്തുക്കും ഇടത്തുക്കും പിറകുക്കും നോക്കിയാൽ ഞാൻ ഉത്തരവാദിയല്ല, അപകടം ഉണ്ടാവും. മുന്നോട്ട് കണ്ട് മുന്നിക്ക് നോക്കിയിട്ട് കസേരയറ്റ് കണ്ട് വലിഞ്ഞു വന്നാൽ മതി. അൽഹംദുലില്ല അൽഹംദുലില്ല. അള്ളാഹു ആ ഓപ്പറേറ്റർ ശല്യപ്പെടുത്തണ്ടേ. ആ ആ ഇനി പിറകിൽ കുറച്ച് കസേരയിട്ട് കൊടുത്താൽ ഇനി വരുന്ന ആളുകൾക്ക് അവിടെ ഇരിക്കും ഇൻഷാല്ലാ. എല്ലാരും നിയത്ത് നന്നാക്കിയിരുന്നോളി, ചിലപ്പോ ഈ സാസിലിരുന്ന കാരണം കൊണ്ടായിരിക്കും നമ്മൾ ആഹാരം രക്ഷപ്പെടുന്നത്. നമ്മള് രക്ഷപ്പെടാൻ അള്ളാഹു എന്തോ ഒന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടി കാത്തിരിക്കുക. ചിലപ്പോ നമ്മൾ ആഹൃത്തിന് വേണ്ടി ഒരുക്കിയതൊന്നും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ല. കാരണം അതിൽ ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ടാവും. പിന്നെ എങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്വീകരിച്ചാൽ അൽഹംദുലില്ല അൽഹംദുലില്ല, അള്ളാഹു കബൂലാക്കട്ടെ. 900 കൊല്ലം ജീവിച്ച ഒരു മനുഷ്യന് ഈമാനോടുകൂടി മരിച്ചു. ആള് തമ്മാടിയായിരുന്നു. കാരണം തൗറാത്ത് എടുത്ത് വായിച്ചിട്ട് ഞാൻ റബീഉൽ അവ്വൽ ആയതും കൂടി ഓർക്കുകയാണ്. തൗറാത്ത് എടുത്ത് നോക്കുമ്പോൾ മുഹമ്മദ് നബിയുടെ പേരുണ്ട്. ആ പേരുള്ള സ്ഥലത്തെ ഈ മനുഷ്യൻ ബഹുമാനിച്ചുകൊണ്ടൊന്നുള്ള മുത്തി, അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമായി. ആ മനുഷ്യൻ അള്ളാഹു സ്വർഗത്തിലെത്തിച്ചു എന്ന് മഹാനായ ഇമാം വസാലി റഹ്മുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഏതോ ഒരു അമലായിരിക്കാം നമ്മുടെ നന്മക്ക് വേണ്ടി അള്ളാഹു സ്വീകരിക്കുന്നത്. അള്ളാഹു തആല ഇതൊക്കെ നമ്മൾ ആഖിറ രക്ഷപ്പെടാനുള്ള അമലായി സ്വീകരിക്കട്ടെ. നമ്മൾ ആക്കബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. എല്ലാ സമയത്തുള്ള പേടി അതായിരിക്കണം. ആക്കബത്തിന്റെ കാര്യം ആക്കബത്തിന്റെ കാര്യമായിരിക്കണം എപ്പോഴുള്ള പേടി. ആക്കബത്ത് എങ്ങനാവും? ഫൈദാ ഖറഅത ഫസ്തഈദ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണാം അള്ളാഹു ഒരു മനുഷ്യനെ കൊണ്ട് അഊദ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് ഒരുപാട് പറയിപ്പിക്കുന്നത്. അത് പറയാ പ്രോത്സാഹിപ്പിച്ചത് എന്താ വെച്ചാല് അഊദ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്നുകൊണ്ട് ഓതുമ്പോ ഈ ശൈത്താനിർ റജീം ആദ്യം ആരായിരുന്നു എന്ന് ഓർമ്മ വരും. ആരായിരുന്നു? ജിബ്രീലിന്റെ ഉസ്താദ്, ജിബ്രീലിനെ ദർശനത്തിൽ കൊടുത്ത ആള്. ഏഴ് ആകാശങ്ങളിലും ഏഴ് പ്രത്യേകമായ ക്വാളിഫിക്കേഷൻ കൊണ്ട് അറിയപ്പെട്ടിരുന്ന ആള്. ഒരാകാശം ആലിം, ഒരാകാശം ആരിഫ്, വലിയ തഖീ, ആബിദ്, സാഹിദ്, ഇങ്ങനെ ഏഴാകാശങ്ങളിൽ ഏഴ് ഔന്നത്യ ക്വാളിഫിക്കേഷനും കൊണ്ട് അറിയപ്പെട്ടിരുന്ന ആള്. ആ ആളാണല്ലോ പഠിച്ചവനെ ഇന്ന് ലോക വിശ്വാസികൾ കോടികൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞിട്ട്
തരം താഴ്ത്തുന്നത് ശപിക്കുന്നത്. ഈ ആളാദ്യം മലക്കുകളുടെ ഉസ്താദായിരുന്നല്ലോ, അപ്പൊ അദ്ദേഹത്തിന്റെ അവസാനം ഇനി വളരെ ചീഞ്ഞു നാറാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു കാര്യം എന്താ എന്നൊരു പേടി വരാൻ വേണ്ടിയാണ് അഴുതു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ഓതാൻ വേണ്ടി തേടിയത് എന്ന് ആ ആയത്തിന്റെ തഫ്സീറിൽ ആരിഫീങ്ങളുടെ കിതാബിൽ ഈ വിഷയം കാണാൻ കഴിഞ്ഞു. അപ്പൊ ആക്കബത്തൊരു വിഷയമാണ്, അവസാനം എന്താവുന്നുള്ളൊരു ബേജാറാണ്. ആ ബേജാറ് എല്ലാവർക്കും ഉണ്ട്. സഹാബാക്കൾക്ക് ഏറ്റവും വലിയ മഹാന്മാർക്കാ കൂടുതൽ ഉണ്ടാകാം അല്ലേ. അപ്പൊ നമുക്ക് നല്ലോം വേണം അള്ളാഹു നമ്മളെ ആക്കബത്ത് നന്നാക്കി തെറ്റാൻ, അള്ളാഹു നമ്മുടെ ആക്കബത്ത് നന്നാക്കി തെറ്റാൻ. അമല് ചെയ്തതിന്റെ പേരിൽ അഹങ്കാരമോ ദോഷം ചെയ്തതിന്റെ പേരിൽ അമിതമായ ടെൻഷനോ ഉണ്ടാവരുത്. അള്ളാഹുവിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശ ഉണ്ടാവരുത്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് പുറത്തു പോയ ഒരേ ഒരേ സൃഷ്ടി ഇബ്ലീസ് മാത്രമാണ്. ഇബ്ലീസിന് അള്ളാഹിന്റെ റഹ്മത്തില്ല, കാരണം റജീമാണ്. റജീം എന്ന് പറഞ്ഞാൽ റഹ്മത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ആളെന്ന്, സ്വർഗത്ത് പുറത്താക്കപ്പെട്ട ആളെന്നല്ല, റഹ്മത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളെന്നാണ്. അതുകൊണ്ട് ഇബ്ലീസിന് അള്ളാഹിന്റെ റഹ്മത്തില്ല, എന്നിട്ടും കണ്ടോ അവന് ജീവിക്കണ്ടല്ലോ. റഹ്മത്തില്ലാത്ത ആൾക്ക് തന്നെ അനൗദ്യോഗികമായ റഹ്മത്ത് കിട്ടണം. റഹ്മത്തിനകത്ത് പുറത്താക്കപ്പെട്ട ആൾ, എന്നിട്ട് ഒരു പന്നിപ്പനോ പക്ഷിപ്പനോ ഡെങ്കിപ്പനോ തക്കാളിപ്പനോന്നും ഇബ്ലീസിന് ഉണ്ടാവില്ല. അറ്റാക്കും ക്യാൻസറും ഉണ്ടാവില്ല, ജലദോഷം കൂടി ഉണ്ടാവില്ല. എന്നാ റഹ്മത്തിനെ തൊട്ട് പുറത്താക്കപ്പെട്ട ഹൽക്കാണേനു, എന്നിട്ടും അള്ളാഹു തആല റഹ്മത്ത് കൊടുത്ത് വളർത്തും. നിങ്ങൾ ചിന്തിക്ക, ആ അള്ളാഹു നമുക്ക് റഹ്മത്ത് തരും ഇൻഷാ അള്ളാഹ്. എന്റെ റഹ്മത്തോണ്ട് അള്ളാഹു നമ്മൾ പൊതിയട്ടെ. നിങ്ങൾ നോക്കൂ, അള്ളാഹു ഇബ്ലീസിനെ റഹ്മത്തിനെ തൊട്ട് പുറത്താക്കിയപ്പോ ഇബ്ലീസ് ചോദിച്ചു, നേതാലേജ് പുറത്താക്കി, എനിക്ക് ദീർഘായുസ് തരണം എന്ന് പറഞ്ഞു. ആരെങ്കിലും കൊടുക്കുവോ? ഒരു മോനെ വാപ്പ വീട്ടിന്ന് കച്ചറ കളിച്ചിട്ട് വീട്ടിന്ന് പിടിച്ച് വാപ്പാനെ ചീത്ത പറഞ്ഞു, ഉമ്മാനെ ചീത്ത പറഞ്ഞു, വാപ്പാനെ പൈസ ഒക്കെ എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുത്തു, കുടുംബത്തെ കട്ടുമുടിച്ചു. അങ്ങനെ ഒരാളെ വാപ്പാനെ അസഭ്യം പറഞ്ഞു, ഇവനെ ചെവ് പിടിച്ചിട്ട് കൊലായ്മന്ന് തട്ടിയിട്ട് പുറത്താക്കാണ്. എന്നിട്ട് ഗ്രിൽസ് ഇങ്ങനെ പൂട്ടുമ്പോ ഇവൻ പറയാണ്, വാപ്പ ഞങ്ങൾ ഏതായാലും എന്നെ പുറത്താക്കി, എന്നാലും എനിക്ക് നടക്കാൻ പയ്യ, ഞങ്ങൾ ആ ബൈക്കിന്റെ ചാവി ഒന്നവരോ നയിച്ചു. അപ്പോ വാപ്പ ബൈക്കിന്റെ ചാവി കൊടുക്കുവോ? വീട്ടിന്ന് ചവിട്ടി പുറത്താക്കണം മോൻ, എനിക്ക് നടക്കാൻ വയ്യ, ഏതായാലും നിങ്ങൾ പുറത്താക്കി, എനിക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾ ബൈക്കിന്റെ ചാവി ഒന്ന് തരുമോ അല്ലെങ്കിൽ കാറിന്റെ ചാവി ഒന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോ, ഏതായാലും പോവല്ല, ആ കാർ എടുത്ത് പോയിക്കോ എന്ന് ഏതെങ്കിലും വാപ്പ പറയോ? പറഞ്ഞ വാപ്പാക്ക് അന്തണ്ട ഇല്ല. എന്നാൽ അള്ളാഹു തആല ബൈക്കിന്റെ ചാവി കൊടുത്തു എന്ന് പറഞ്ഞാ ഇബ്ലീസ് പറഞ്ഞു, ഏതായാലും പുറത്താക്കി, എനിക്ക് ദീർഘായുസ് തരണം പറഞ്ഞു. അള്ളാഹു പറഞ്ഞു, ദീർഘായുസ് എനിക്ക് തന്നു. എപ്പോഴത് പറഞ്ഞത്? റഹ്മത്ത് നിന്ന് പുറത്താക്കിയതിന് ശേഷം. അപ്പോ റഹ്മത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അവന്റെ ഹൽക്കായ ഇബ്ലീസിന് വരെ പടച്ചവൻ അവൻ ചോദിച്ചത് കൊടുത്താൽ, മുമിനികൾ എല്ലാരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ബദരീങ്ങളെ മുമ്പിൽ വെച്ചിട്ട് ചോദിച്ചാൽ അള്ളാഹു തആല തരൂലേ? തരുമല്ലേ? ഇപ്പോഴും തീരുമാനമായിട്ടില്ലേ? അള്ളാഹ് ആരാന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു, അടിക്കാൻ കൊടുത്തിട്ടും പറഞ്ഞു. ഇബ്ലീസിനെ റഹ്മത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് ഹാരിസ് എന്നായിരുന്നു, അസാസീൽ എന്നായിരുന്നു, ഇബ്ലീസ് എന്നല്ല, ഇബ്ലീസ് എന്ന് പിന്നെ വന്ന പേരാണ്. എന്നിട്ട് ഹാരിസ് ഇബ്ലീസ് ആയതിനു ശേഷം വലിയ ആരിഫ്, ചഖീ, ആബിദ്, സാഹിദ്, മുദരിസുൽ മലായിക്ക, ഇങ്ങനൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരാള് ഇബ്ലീസ് ആയതിനു ശേഷം അള്ളാഹു തആലയോട് ചോദിച്ചത് പറച്ച അയാൾക്ക് കൊടുത്താല്, നമ്മളിപ്പോ ഇബ്ലീസ് അല്ലല്ലോ, ഇബ്ലീസ് നമ്മളെ കൂടെ ഉണ്ടെന്നുള്ളത് ശരിയാ, പക്ഷെ നമ്മൾ ഇബ്ലീസ് ആയിട്ടില്ലല്ലോ. ആ നമ്മള് ബദരീങ്ങൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബദരീങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് പടച്ചോനെ തരണേന്ന് പാതിരാവിന്റെ ഉള്ളറയിൽ ഇൽമിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് ചോദിച്ചാൽ അള്ളാഹു തരൂലേ? നിങ്ങളെ തീരുമാനം പറയുന്നിട്ട് എനിക്ക് വിഷയം അവതരിപ്പിക്കാൻ പറ്റുള്ളൂ, തരൂല്ലേ? എന്താ സംശയം ഉണ്ടോ? അള്ളാഹു തആല തരട്ടെ, അള്ളാഹു സദസ്സും കബൂലാക്കട്ടെ, അള്ളാഹു നമ്മൾ അംഗീകരിക്കട്ടെ, നമുക്ക് ഹൈറും ബർക്കത്തും ചെയ്യട്ടെ, ഇജ്ജത്ത് നൽകട്ടെ. ഇപ്പൊ ആദർശവും ആമാശവും ഭീഷണിയിലാണ്. ആദർശ രംഗത്ത് ഏക സിവിൽ കോഡ്, ആമാശ രംഗത്ത് 500-1000 ആകെ പ്രശ്നമാണ്. ഇപ്പോ അപ്പൊ എല്ലാവർക്കും പണിയുണ്ട്, ചെറുപ്പക്കാർക്കൊക്കെ ബാങ്കിലാണ് പണിയെന്ന് മാത്രം. ഇപ്പൊ കേരളത്തിൽ പണി, ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അബുദാബിയിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയിരുന്നു, അപ്പൊ ഇസ്ലാം സെന്ററിൽ. അപ്പൊ എന്നോട് അവിടുന്ന് കുറെ ആളുകൾ ചോദിച്ചു കേരളത്തിലെ അവസ്ഥ എന്താ വെച്ചാൽ, അവനപ്പോ ഒരു പ്രശ്നമില്ല, കാരണം പണിയില്ലാത്ത ഒറ്റ കുട്ടികൾ ഞാൻ. അപ്പൊ ഒരാൾ വെച്ച് പണിയാ, എല്ലാവർക്കും നേരം വെളുത്ത ബാങ്ക് പോയിട്ട് ക്യൂ നിൽക്കല പണി, നമ്മൾ അടച്ച പൈസക്ക് വേണ്ടിയിട്ട് യാചിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ നാട് മാറിയാൽ ഇതെന്താന്നറിയോ? മോഡി എന്ന പേരിൽ അള്ളാഹുവിന്റെ അദാബാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പേര് മോഡിയാണ്, പക്ഷെ അള്ളാഹിന്റെ ചാട്ടവാറ എന്താ കാരണം? ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും സംശയം വേണ്ട, ഇതിന് കാരണം നമ്മളാ. കാരണം കണ്ടെത്തിയിട്ട് മർമ്മത്തിലാണ് ചികിത്സ വേണ്ടത്, കാരണം കണ്ടെത്തി മർമ്മത്തിൽ ചികിത്സ കൊടുക്കണം. വിശാലമായ കടലിലെ വെള്ളമെല്ലാം പഴയ കാലത്ത് ഉപ്പുവെള്ളമല്ല നല്ല വെള്ളമാണ്. അങ്ങനെയായാൽ വേനൽ വന്നാ
കടലിലെ വെള്ളം കുടിച്ചാൽ മതിയായിരുന്നു. ഇനിതാ മലപ്പുറം ജില്ല അടക്കം എല്ലാ ജില്ലകളും കടുത്ത ക്ഷാമമാണ്, ക്ഷാമമാണ്. നിരീക്ഷകന്മാർ ശാസ്ത്രജ്ഞന്മാർ നേരത്തെ മലപ്പുറം ജില്ലയെയും മുദ്ര കുത്തിയിട്ടുണ്ട്. അടുത്ത ഉഷ്ണത്തിൽ ക്ഷാമബാധിത പ്രദേശമാവാൻ പോവുകയാണ്. എല്ലാ കനാലുകളും വെട്ടിക്കേറുകയാ, ഒഴിഞ്ഞ സ്ഥലത്ത് കുഴിവൊഴിക്കുകയാ, പൈപ്പിടുകയാ, ഊറ്റിക്കുടിക്കുകയാ, എന്നിട്ടും വെള്ളം കിട്ടാതെ ചപ്പിയ വയറുമായി അതാ കുടമേ ഓടുകയാ. പക്ഷേ കടലിലെ വെള്ളം സ്വച്ഛന്ദ പാനീയമായിരുന്നെങ്കില്, ഉപ്പുവെള്ളമല്ലായിരുന്നെങ്കില്, അവിടെ പോയി മോട്ടറടിച്ചുകൊണ്ട് ടാങ്കി നിറക്കാമായിരുന്നു, വെള്ളം ഉപയോഗിക്കാമായിരുന്നു. ഇപ്പോൾ കടലിലെ വെള്ളം അതാ കുടിക്കാൻ കഴിയൂല, ചിലപ്പോൾ കുളിക്കാൻ കഴിയൂല. ഈ വെള്ളം പഴയ കാലത്ത് ഇങ്ങനെയല്ല ശുദ്ധമായ വെള്ളമായിരുന്നു. പിന്നെ കടലിലെ വെള്ളം ഉപ്പുവെള്ളമായത് കടലിൽ പഴയ കാലത്തൊരു രാജാവ് കൊല നടത്തിയതാ. ആ രാജാവ് കൊല നടത്തിയതോടുകൂടി അള്ളാഹുവിന്റെ അതാവായി കടലിലെ വെള്ളം ഉപ്പുവെള്ളമാവുകയാ. ഇമാം ഇസ്മായിൽ നബി റഹിമഹുള്ളാഹ് അവിടുത്തെ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുകയാ. കടലിലെ വെള്ളം ഉപ്പുവെള്ളാക്കിയത് ഒരു കൊലയാണ്, ഒറ്റ കൊല, രണ്ടാമത്തെ കൊലയല്ല. എന്ന് സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ ആ കപ്പലിനെ പിടികൂടുന്ന ആളുകള് കടലിൽ വെച്ചുകൊണ്ട് കൊല നടത്തി. അന്ന് അള്ളാഹു കടലിലെ ജലം ഉപ്പുവെള്ളമാക്കി. ഒരാളെ തമ്മാടിത്തരം കൊണ്ട് ഖിയാമത്തുനാൾ വരെ വരാനുള്ള മുഴുവൻ ആളുകൾക്കും അതിന്റെ മുസീബത്ത്. ചിലത് അങ്ങനെ ഉണ്ടാവും, അങ്ങനെയല്ലോ. ലൈലത്തുൽ ഖദറിന്റെ ഡേറ്റ് ഏതാണ് എന്ന് മുസ്തഫ നബിക്ക് അറിഞ്ഞു. അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് വരുന്ന വഴിയിൽ രണ്ടുപേര് ശണ്ട കൂടുകയാണ്. ശണ്ട കൂടുന്നത് കണ്ടപാടെ ആ ഡേറ്റിന്റെ കൽബിൽ നിന്ന് അള്ളാഹു ഉയർത്തിക്കളഞ്ഞു എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. ആ ഡേറ്റ് നമ്മൾ അറിയാണെങ്കിൽ ഒരർത്ഥത്തിൽ ഹൈറായിരുന്നു. കാരണം അന്നൊന്ന് പള്ളിയിൽ അന്ന് സജീവമായ മതിയായിരുന്നു. അന്നൊന്ന് കരഞ്ഞാല് ആ ഒരു കൊല്ലത്തിൽ ചെയ്തൊക്കെ അവിടുന്ന് പോയിരുന്നു. പക്ഷെ ഡേറ്റ് നമുക്ക് അറിയില്ല, കണ്ടില്ലേ. കാരണം എന്താ, അന്ന് രണ്ടാൾക്കാരെ തിരക്കൂടിയാണ് കാരണം. അന്നത്തെ രണ്ടാൾക്കാരെ തിരക്ക് ഒരു 1500 കൊല്ലത്ത് മുമ്പ് രണ്ടാളുകൾ ശണ്ട കൂടിയത് ഖിയാമത്തുനാൾ വരെ ലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കുള്ള നിയമത്തെ തടസ്സമാവാൻ കാരണമായി. അങ്ങനെ ചിലതുണ്ട്, കടലിലെ വെള്ളം അങ്ങനെ ആയതാണ്. ഇനി നോക്കൂ, ഈ കരയിലെ എല്ലാ സൃഷ്ടികളും നമുക്ക് അനുകൂലമായിരുന്നു, എല്ലാ മരങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരുന്നു. അങ്ങനെയാണ് എന്താ പണിയൊന്നുമില്ലേ, കുഴപ്പമില്ല, കാട്ടുകാട് കയറിയിട്ട് എല്ലാ ഇലകളും പറിച്ചുകൊണ്ട് നിന്നാ മതിയായിരുന്നു. ചോറ് വേണ്ടിയിരുന്നില്ല, ഗൾഫ് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. വാപ്പി മോനും മരുകളൊക്കെ കൂടി കാട്ടു കയറുക, എന്നിട്ട് എല്ലാരും കൂടി ഓരോ സിന്നിട്ട് പുല്ല് പറിച്ചിട്ട് കൊട്ടയിലാക്കി കൊണ്ടുവരാ. വൈകുന്നേരം കാലികള് ഇത് തിന്നണ പോലെ, ഇലകൾ തിന്ന പോലെ, വൈക്കോൽ തിന്ന പോലെ എല്ലാവർക്കും കൂടി തിന്നിട്ട് കിടക്കായിരുന്നു. അതിന് പറ്റുന്ന രീതിയിലായിരുന്നു മരങ്ങളൊക്കെ. ഒരൊറ്റ മരത്തിനും ഉള്ളുണ്ടായിരുന്നില്ല. പിന്നെ ആ മരങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതായത് കാബീൽ ഹാബീലിനെ കൊന്നാണ്. ഭൂമിയിൽ ഒരു കരയിൽ ഒരു കൊല നടന്നപ്പോൾ മരങ്ങളിൽ പലത് എതിരായി, പാമ്പുകളിൽ പലത് എതിരായി. പാമ്പുകളും നമ്മൾ കടിക്കൂലായിരുന്നു. ഇപ്പൊ പല മാമിനും പിടിച്ചാൽ വീരാണ്ട് അറിയാ തന്നെ. പക്ഷെ ഇതേ കാരണെന്തേ, കാരണെന്തേ, ലോകത്ത് തമ്മാനിത്തരം നടന്നപ്പോ അള്ളാഹുത്തലിനൊക്കെ മാറ്റം വരുത്തി. കണ്ടോ നിങ്ങള്, ഗോതമ്പ് മണി അരി, ഇതാദ്യം ഒരു ഒട്ടകപ്പക്ഷിയുടെ വലുപ്പുണ്ടായിരുന്നു, ഒട്ടകപ്പക്ഷിയുടെ വലുപ്പുണ്ടായിരുന്നു ഒരരി, ഒരരി. അങ്ങനെ ആകുമ്പോ തന്നെ കേട്ടോ, ഒരരി കൊണ്ടോടും കുടുംബം കൈയായിരുന്നു. 1 കിലോ വേണ്ട, ഒറ്റ ഒരു മണി കണ്ട് വാങ്ങിട്ട് വന്നാ മതി. വല്യമ്മാക്കും വല്യപ്പാക്കും ഉപ്പാക്കും ഉമ്മാക്കും മക്കൾക്കും മരക്കൾക്കും പേരക്കുട്ടികൾക്കും എല്ലാവർക്കും കൂടി ഒറ്റ അരി പുഴുങ്ങിയിട്ട് ഇങ്ങനെ തിന്നായിരുന്നു. അത്ര വലുപ്പുണ്ടായിരുന്നു ഒരു ധാന്യത്തിന്. ഞാൻ വെറുതെ പറയില്ല, അരിഫിങ്ങളെ കിതാബിലുണ്ട് വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി ഊഹിച്ച് പറയില്ല. പിന്നെന്തായി, ജനങ്ങൾ തെറ്റിയതപ്പോ അള്ളാഹുത്താല വലുപ്പം കുറച്ചു, ആ കോഴിമുട്ടന്റെ വലുപ്പാക്കി കുറച്ചു മുമ്പ്. പിന്നെയും തെറ്റിയതപ്പോ പ്രാവിന്റെ മുട്ടയുടെ വലുപ്പത്തിലേക്ക് ചുരുക്കി. പിന്നെയും തെറ്റിയതപ്പോ അള്ളാഹുത്താല തോക്കുണ്ടന്റെ വലുപ്പത്തിലേക്ക് ചുരുക്കി. പിന്നെയും തെറ്റിയതപ്പോ മഞ്ചാടിക്കുരിന്റെ വലുപ്പത്തിലേക്കാക്കി ചുരുക്കി. പിന്നെയും തെറ്റിയതപ്പോ ഇപ്പോഴുള്ള വലുപ്പത്തിലാക്കി. ഇനി ചുരുക്കിയാൽ തിന്നാൻ പറ്റൂല, അതുകൊണ്ട് അള്ളാഹുത്താല തൊട്ടിട്ടില്ല. അതെന്തോ മഹാന്മാരെ വർക്കത്തോണ്ട് ആ നിലക്ക് നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ ഈ നെല്ലിന്റെ വലുപ്പം കുറക്കാൻ കാരണം മനുഷ്യനാ, മനുഷ്യനാ. ചിന്തിക്കണേ, വായത്തുൽ ലഹുമുൽ അർളുൽ മൈതതു അഹയൈനാഹാ വഖറജ്നാ മിൻഹാ ഹബ്ബം ഫമിൻഹു യകുലൂ എന്ന സൂറത്ത് യാസീനിലെ ആയത്തിന്റെ തഫ്സീറിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. എത്ര വലിയ വലുപ്പുണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ ആക്കി ചുരുക്കിയത് മനുഷ്യനാണ്. മനുഷ്യനാണ്, ചിന്തിക്കണേ.
ഈ ഹബ്ബിൽ നിന്നാണല്ലോ പത്രികൾ കടന്നു വരുന്നത്. അതുകൊണ്ടല്ലേ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അക്രമൽ ഖുബ്സ ഫഖദ് അക്രമഹുല്ലാഹ്. ആരെങ്കിലും പത്രിയെ ബഹുമാനിച്ചാൽ അല്ലാഹു അവനെ ബഹുമാനിക്കുന്നതാണ്. നബിയുന വഹബീബുന മുഹമ്മദ് മുസ്തഫ. പത്രിയെ കുറിച്ച് ചോദിച്ചാലോ അതിനും ഹദീസ്, നെല്ലിനെ കുറിച്ച് ചോദിച്ചാലോ അതിനും ഹദീസ്, ബത്തക്കനെ കുറിച്ച് ചോദിച്ചാലോ അതിനും ഹദീസ്, ഈത്തപ്പഴത്തെ കുറിച്ച് ചോദിച്ചാലോ അതിനും ഹദീസ്. അൽഹംദുലില്ലാഹ്. നിങ്ങളുടെ അമ്മായായ ഈത്തപ്പഴ മരത്തെ നിങ്ങൾ ബഹുമാനിക്കുക എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ബത്തക്ക വയറ് ശുദ്ധീകരിക്കുന്ന സാധനമാ. ഇന്നലെ മിന്നാനെ എന്റെ അടുത്ത് ഡോക്ടർ സുബൈർ വന്നിരുന്നു, ഇന്ത്യയിലെ പക്ഷിശാസ്ത്രജ്ഞൻ. അദ്ദേഹം ചില സംശയങ്ങൾ തീർക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പൊ ഞാൻ പത്രിയെ കുറിച്ച് ചർച്ച വന്നപ്പോ, അറുസിനെ കുറിച്ച് വന്നപ്പോ, ഒരു ഹദീസ് പറഞ്ഞെടുത്തപ്പോ അയാൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടു. നമ്മൾ തിന്നണ പത്തിനെ കുറിച്ച് ഹദീസോ? ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്തിനെ കുറിച്ച് ഹദീസ് ഇല്ലാത്തത്? അയാള് പുസ്തകം താഴെ വെച്ചിട്ട് ഒറ്റ നിൽപ്പുന്നുണ്ട്. എന്നിട്ട് എന്നോട് നാളെ വരാറുണ്ട്, കാരണം പൊറാട്ടനെ കുറിച്ച് ഹദീസ് ഇട്ടാൻ. ചിന്തിക്കണം, അത്ഭുതല്ലേ? ദീനെ കുറിച്ച് പഠിക്കണ്ടേ ചെറുപ്പക്കാരെ, ദീനെ കുറിച്ച് പഠിക്കണ്ടേ? അത്ഭുതല്ലേ? ഇതിനെ കുറിച്ചൊന്നും നമ്മളിതൊന്നും പഠിക്കാതെ ടൗസർ ഇട്ടിട്ട് മൊബൈൽ ഇട്ടിട്ട് ആയിമുട്ടിയായിട്ട് അവിടെ ഉണ്ടാവുന്ന വെച്ചാൽ നടന്നിട്ട് എന്താ കാര്യമുള്ളത്? ഇതൊന്നും പഠിക്കണ്ടേ? അള്ളാന്റെ ദീന് പഠിക്കണ്ടേ? കാരണം ഈ ലോകം സൃഷ്ടിക്കപ്പെടാൻ കാരണം മോനെ മാരിഫത്താണ്, അള്ളാഹുവിനെ അറിയലാണ്. അള്ളാഹിനെ അറിയാൻ എന്താ വേണ്ടത്? അള്ളാഹിനെ അറിയാൻ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. കൊറേ 2000 നോട്ട് മുമ്പിൽ ഇട്ടുന്നു, അതിന് മാരിഫത്ത് ഉണ്ടാവോ? ഉണ്ടാവോ? സന്താനങ്ങൾ ഉണ്ടായി, മാരിഫത്ത് ഉണ്ടാവോ? മാരിഫത്തിന്റെ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ഫാക്ടറി ഇൽമാണ്. അതുകൊണ്ട് ഈ ലോകത്ത് ഏറ്റവും ടോപ്പ് നിഅമത്ത് ഇൽമാ. അതിന്റെ മേലൊരു നിഅമത്തില്ല, ഇല്ല ഇല്ല, അതിന്റെ മേലൊരു നിഅമത്ത്. അതുകൊണ്ടാണ് ഇൽമിന്റെ സാഹസിൽ വന്ന ആളുകളെ കുറിച്ച് മുസ്തഫ നബി പറഞ്ഞത്, മൻ അഹബ്ബ യൻദുറ ഇലാ ഉതഖാ ഇല്ലാഹി മിനൻ നാർ ഫലിയൻദുറ ഇലൽ മുതഅല്ലിമി നബിയുന മുഹമ്മദ് മുസ്തഫ. നരകത്തിന്റെ തീച്ചുള സ്പർശിക്കാതെ അശേഷം തൊട്ട് തീണ്ടാതെ സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് പാറിപ്പറക്കുന്ന ഒരു വിഭാഗത്തെ കാണണമെങ്കിൽ ദാഹിക്കുന്ന പഠിതാക്കള് നോക്കൂ എന്ന് പരിശുദ്ധ റസൂൽ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ഇൽമിനെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. ഒന്നുകിൽ മാലിമാവലി മുത്താലിമാവുക, അല്ലെങ്കിൽ സ്നേഹിക്കുക, അല്ലെങ്കിൽ അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ നാല് കമ്പാർട്ട്മെന്റ് സ്വർഗത്ത് കൂടുന്നുള്ളൂ, അഞ്ചാമത്തെ ഒരു കമ്പാർട്ട്മെന്റ് നരകത്തിലാണ്. ഒന്നുകിൽ ഹാലിമീങ്ങളെ കമ്പാർട്ട്മെന്റ് കയറുക, അതിലിപ്പോ ടിക്കറ്റ് നമുക്ക് ഒരാൾക്കാർക്ക് കിട്ടിയിട്ടില്ല, സാസിൽ ഹാലിമീങ്ങൾ ഉണ്ട്. മുത്താലിമീങ്ങളെ കമ്പാർട്ട്മെന്റ് കയറുക, അതിൽ കുറെ ആൾക്കാർ റിസർവേഷൻ കിട്ടിയിട്ടുണ്ട്, ഞാൻ മുത്താലിമ. ഇനി രണ്ടിനും പറ്റിയില്ലേ? നിങ്ങൾ പ്രവാസ ലോകത്ത് പ്രയാസം നയിക്കുന്നവരാണോ, അല്ലെങ്കിൽ പ്രാരാബ്ദക്കാരാണോ? എന്നാ പിന്നെ എന്ത് ചെയ്താൽ മതി? ഇൽമ പഠിക്കാനും പറ്റണില്ല, കാരണം ബിസിനസ് യാത്ര. പിന്നെ മുത്താലിമായിരിക്കാനും ആലിമായില്ല. എന്നാ ഞാൻ എന്ത് ചെയ്യാ? ഓലെ സ്നേഹിക്കുക, ഓലെ സ്നേഹിച്ചൊപ്പം കൂടുക. ഈ സ്നേഹം ഭയങ്കരല്ലേ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ഖഫിലെ ഔലിയാക്കളെ സ്നേഹിച്ച പട്ടി സ്വർഗത്തിലാണ്, ആ നായ സ്വർഗത്തിലാണ്. നാളെ മഹ്ശർ വൻസബയിൽ സകല നായക്കളോടും പട്ടികളോടും പന്നികളോടും കുരങ്ങുകളോടും പോത്തുകളോടും ആടുകളോടും സകല പക്ഷിപ്പറവുകളോടും എല്ലാ പ്രാണികളോടും മൃഗങ്ങളോടും ഇടജന്തുക്കളോടും ക്ഷുദ്രജീവികളോടും പടച്ചവന് മണ്ണായി പോവുക എന്നങ്ങ് പറയുമ്പോൾ സകല നായക്കളും മണ്ണായി പോവുകയാണ്. പക്ഷേ ആ പ്രഖ്യാപനത്തിൽ മണ്ണായി പോകാതെ പിടിച്ചു നിൽക്കാൻ ഒരു നായ്ക്ക് കഴിയും. ആ നായയുടെ പ്രത്യേകത അള്ളാഹുവിനെ അംഗീകരിക്കുന്ന അള്ളാഹു ഏറ്റെടുത്ത മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിച്ചതാണ്, അസ്ഹാബുൽ കഹ്ഫിനെ സ്നേഹിച്ചതാണ്. അസ്ഹാബുൽ കഹ്ഫിനെ സ്നേഹിച്ചിട്ടൊരു നായ സ്വർഗത്തിൽ പോയാ മജ്ലിസിൻ നൂറിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, അസ്ഹാബുൽ ബദറിനെ സ്നേഹിച്ച നമ്മൾ നായക്കളല്ല, ഉമ്മത്ത് മുഹമ്മദിലെ മെമ്പേഴ്സാ. ഇൻഷാഅല്ലാഹ് ഈ മഹബ്ബത്ത് നമ്മെ സ്വർഗത്തിലെത്തിക്കട്ടെ. പിന്നെ മുസ്തഫാ
ോസിന് കാട്ടിടും നേരം ഇഹിനവനാട്ടുവാൻ ബദിരിങ്ങള തുണാത്മന ആല ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹു മുഹമ്മദു റസൂലുള്ളാഹു എല്ലാ ബല ഉമ്മാഫത്തും എടനേറുകൾ മുസീബത്തും ബദരീങ്ങളെ പറകേറ്റിനാലെന്ന് കാക്കണം യാ റബ്ബന ഗംഗമ്മ ബാവ സൂര്യം മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ പറകേറ്റിനാൽ ശിവയാക്കണം യാ റബ്ബന ആലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇവരാരെങ്കിലും നമ്മൾ മരിക്കുന്ന സമയത്ത് മീസാന്റെ അടിയിൽ വിശ്രമം വേണമെങ്കിൽ ഇവരൊരു മദത് ഉണ്ടാവണം. മരിക്കുന്ന സമയത്ത് അള്ളാഹു ഇവരുടെ മദത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഒന്ന് ആമീൻ പറയും, ഇവരുടെ മദത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഒന്നും കൂടി ആമീൻ പറയും, അള്ളാഹു അവരുടെ മദത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. പെണ്ണുങ്ങളെ അടുത്തേക്ക് പോയാൽ മതി, ആണുങ്ങളിൽ വാങ്ങാൻ. പെണ്ണുങ്ങളെടുത്ത് ചിലപ്പോൾ മഴ ചെയ്താൽ അല്പം കൂടും, ആണുങ്ങളിരുന്ന് വാങ്ങിക്കോളെ. നമ്മൾ ഉദ്ദേശിച്ച ഭാഗത്തേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ പ്രയാസമാവും. പിന്നെ എന്നൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ ഇവിടെ അങ്ങനെയൊന്നും പിരിഞ്ഞിട്ടില്ല, കാരണം മഴ ചെയ്തിട്ട് പിന്നെ ഇടക്ക് പെട്ടെന്ന് പിന്നെ ഉദ്ദേശ കാര്യങ്ങളിലേക്കൊന്നും ഇറങ്ങാനും ജയിപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല എന്ന് അവർ പറഞ്ഞു. ഇനി ഇന്നും പിരിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ കൂടി ഇവിടെ ഇവരെ ആകെ സംഘാടകട്ട് പിരിക്കലാവും. പാവങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സംഘാടനം, ഉറക്കൊഴിക്കല്, വേർത്തൊലിക്കല്, പ്രചരണം, നോട്ടീസ് ഒട്ടിക്കല്, അതിന് പുറത്ത് പോക്കറ്റ് കാലിയായാലും കൂടി ആയാലേ പിന്നെ ഈ പരിപാടി ഇനി അടുത്തല്ല നടക്കുമായിരിക്കും. എന്നാലും നമുക്കൊരു മോശമല്ലേ, നിനക്ക് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ഇപ്പോ 500,000 ഒന്നും കയ്യിൽ വെച്ചിട്ട് കാര്യമില്ലാത്ത സമയം കൂടിയായി. അതൊക്കെ നിങ്ങൾ ഇതിനു വേണ്ടി കൊടുത്താളി, എന്നാ ആഹ്റത്ത് കാര്യം കിട്ടിക്കോളും. ഇതൊക്കെ പോക്കറ്റിൽ ഇട്ട് അടുത്ത ഡിസംബർ വന്നാൽ പിന്നെ കല്യാണത്തിന്റെ പേരിൽ ഭക്ഷണം കഴിച്ചിട്ട് കൈ കൊടുക്കാനല്ലാതെ പറ്റൂല. ഡിസംബർ 30 കണ്ട് വന്നാൽ ഈ ആയത്തിന്റെ നോട്ടുകൊണ്ട് ചുണ്ടും തുടക്കാം, കയ്യും തുടക്കാം, ജലദോഷം തുടക്കം ചെയ്യാം വലിപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ. അല്ലാതിനൊന്നും പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അള്ളാന്റെ ദീനിന് എന്നാൽ നാളെ ആഹ്റത്ത് പോലെ കിട്ടും. അപ്പോ ദുനിയാവിലെ ബാങ്കിൽ എടുക്കുന്നില്ല, ആഹ്റത്തിലെ ബാങ്കൊക്കെ കൊടുത്താളി, അവിടെ ഡിപ്പോസിറ്റ് വരട്ടെ ഇൻഷാല്ലാ. അള്ളാഹു സുബ്ഹാനഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അവിടെ നന്നായി സഹായിക്ക. സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ. ഒന്നാമീൻ പറയും, സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ. മീസാന്റെ അടിയിൽ വിശ്രമിക്കുന്നവരിൽ ഒരു വിഭാഗം അള്ളാന്റെ ദീനിന് വേണ്ടി ധർമ്മം ചെയ്യുന്നവരാ, ഒരു സംശയവും വേണ്ട. മീസാന്റെ അടിയിൽ പോയിട്ട് വിശ്രമിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ധർമ്മം ചെയ്യുന്ന ആളുകളാ. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. ഒരാള് ശരീരം അള്ളാഹു കൊടുത്ത്, മനസ്സും അള്ളാഹു കൊടുത്ത്, പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ അവന്റെ ആഹ്റം മുടങ്ങിയത്. ആ ശരീരം അള്ളാഹു കൊടുത്ത്, നിസ്കാരം, ജമാഅത്ത്, ദിക്റും ഫിക്റും, ദുആക്ക, ജോറാൻ, ഖിറാത്ത്, ഓരോ ആഴ്ചയിൽ 2 ഖത്താ നൂട്ടുക, പക്ഷെ ഒരു റുപ്യ അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുക്കൂല. ഓന്റെ ആഹ്റം മുടങ്ങാൻ ആ ഒരു സ്വഭാവം ധാരാളമാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്ന് അകലെയാണ്, സ്വാലിഹീങ്ങളുടെ അംഗീകാരത്തിൽ നിന്ന് പുറകിലാണ്, നരകത്തിൽ നിന്ന് അവൻ സ്വർഗത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ഖരീബും മിനന്നാർ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സദഖ ചെയ്യാത്ത, ധർമ്മിയാവാത്ത പിശുക്കനില്ലേ, അവനൊരു ബന്ധമുണ്ടെങ്കിൽ അത് കത്തിക്കാളുന്ന ഭീകരമായ നരകത്തോടാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോ ഒരു കാരക്കയുടെ ചീളുണ്ടെങ്കിലും കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോ ഹദീസിനെ 500 കൊണ്ട് സ്വാഗതം ചെയ്യാ, 1000 കൊണ്ട് സ്വാഗതം ചെയ്യാ, ഒരു സ്വർണ്ണമോതിരം കൊണ്ട് സ്വാഗതം ചെയ്യാ. സദസ്സില്ല ആണുങ്ങളെ പെണ്ണുങ്ങളെ മുന്നോട്ട് വരണേ. റബ്ബേ, പാതിരാവിന്റെ ഉള്ളറയിൽ ദുആക്കിജാബത്തുള്ള സ്വർഗീയമായ ഭൂമികയിൽ എന്റെ ദീനിന് വേണ്ടി ചോദിക്കുമ്പോൾ പടച്ചവനെ, നിന്നെ തവക്കുലാക്കി ഉള്ളത് തരുന്നവരെ നീ സഹായിക്കണേ റബ്ബേ.
അവർക്ക് നീ ഹലാലായ ദുനിയാവിന്റെ ഖജനാവുകൾ തുറന്നു കൊടുത്തുകൊണ്ട് ഇവിടെ തരുന്നതിൽ പതിന്മടങ്ങ് ഇവിടെ തന്നെ കൊടുക്കണമല്ല, ആഹ്റത്തിൽ സ്വർഗം കൊടുക്കണമല്ല. അവരുടെയും ഞങ്ങളുടെയും വിശ്രമം മീസാനിന്റെ അടിയിലാക്കണേ റബ്ബേ. അവരുടെയും ഞങ്ങളുടെയും വിശ്രമം, സമാധാനം, സന്തോഷം, സുരക്ഷിതത്വം, സൗഖ്യം ഞങ്ങൾക്ക് മീസാനിന്റെ അടിയിലാക്കണേ അല്ലാ. والقبر أول منزل من منازل الآخرة പരലോകത്തേക്കുള്ള കവാടങ്ങളുള്ള ആദ്യത്തെ കടമ്പ കവാടം കബറാടുന്ന നബിയുരാ മുഹമ്മദ് മുസ്തഫ. ആദ്യത്തെ കവാടതാ. പരലോകത്തിന് ചില ആളുകൾ അന്യായമായി നിഷേധിക്കുന്നുണ്ട്, പക്ഷെ പരലോകത്തിലേക്ക് തുറക്കപ്പെടുന്ന ഒരു വാതിലുണ്ട്, അത് ഇന്നുവരെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. അത് മൗത്താണ്, അത് മൗത്താണ്, അത് മൗത്താണ്. ചിന്തിക്കണേ, അത് മൗത്താണ്, ആലോചിക്കണേ. അത് ഹയാത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, അത് യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള മനുഷ്യ ശരീരത്തിന്റെ വിക്ഷേപണമാണ് മൗത്തെന്ന് പറഞ്ഞാൽ. തിരോധാനമാണ് ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്കുള്ള തിരോധാനമാണ്, ദുനിയാവിൽ നിന്ന് യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള കുറിച്ചു ചാട്ടമാണ്. ജീവിതത്തിന്റെ ഫുൾ സ്റ്റോപ്പല്ല, യഥാർത്ഥ ജീവിതത്തിന്റെ പ്രാരംഭമാണ്. ആ പ്രാരംഭത്തെ ഞങ്ങൾക്ക് നീ ഭംഗിയാക്കി തരണേ അല്ലാ റബ്ബേ. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ, എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, ഉമ്മായുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന നമ്മള് ഖബറാകുന്ന ഗർഭാശയത്തിലേക്ക് നീങ്ങുകയാ. ഈ രണ്ട് ഗർഭാശയത്തിന്റെ ഇടയിലുള്ളൊരു പാലമാണ് ദുന്യാഹേ. ഈ പാലത്തിലൂടെ ശരീരമാകുന്ന വണ്ടിയോ ഡ്രൈവറാകുന്ന ഓട്ടുന്ന സമയത്ത് സിറാത്ത് മുസ്തഖീമാകുന്ന ട്രാക്ക് തെറ്റാതെ ഓട്ടിയാ ലക്ഷ്യസ്ഥാനമാകുന്ന സ്വർഗത്തിലെത്തുന്നതാ. ഒരു യാത്രയിൽ നക്ഷത്രങ്ങളുടെ ആവശ്യമുണ്ട്. ആകാശലോകത്തെ നക്ഷത്രങ്ങൾ നമുക്ക് യാത്രയ്ക്ക് കൂടിയാണ്, എന്നാൽ ആത്മീയമായ സഞ്ചാരത്തിലെ നക്ഷത്രങ്ങളാണ് ബദരീങ്ങള്. ഒരു ജീവിതത്തിന്റെ യാത്രക്ക് സൂര്യൻ ആവശ്യമാണ്, ഒരു ജീവിതത്തിന് സൂര്യൻ ആവശ്യമാണ്, ആത്മീയ ജീവിതത്തിനും സൂര്യൻ ആവശ്യമാണെങ്കിൽ നമ്മുടെ സിറാത്ത് മുസ്തഖീമിലൂടെയുള്ള ആത്മീയ പാതയിലൂടെ വെളിച്ചത്തിന് ഉദിച്ച സൂര്യനാണ് നബിയുന മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ റബിയുല്ലവലിന്റെ സന്തോഷാദിത്യത്തിന്റെ പൂപ്പുലരയിലോ റസൂലുള്ളാഹിന്റെ പ്രോജ്ജലമായ മൗലിദിന്റെ മദ്യഗദ്യ മധുകൊണ്ട് ഗൃഹാന്തരീക്ഷവും മസ്ജിദുകളും ധന്യമാകുമ്പോ ഈ പരിശുദ്ധമായ സദസ്സിൽ നിന്ന് പുന്നാരപ്പൂമാന്റെ പരിശുദ്ധമായ കസ്തൂരി മണ്ണിന്റെ പൂങ്കാവനത്തിലേക്ക് സ്വലാത്തിന്റെ സലൂത്ത് അർപ്പിച്ചുകൊണ്ട് നിർവൃതി അടയാ. കൽബിന്റെ കവാടം മുത്തുനബിയുടെ മഹബത്തിന്റെ തട്ടോലുകൊണ്ടൊന്ന് തുറക്കണേ, ലോക്കായ ബോധതരങ്ങളൊന്ന് തുറക്കണേ. നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി സല്ലവാത്തുല്ലാഹ അലൈഹി വയനാലുൽ ബറക കുന്നു മൻ സല്ല അലൈഹി വയനാലുൽ ബറക കുന്നു മൻ സല്ല അലൈഹി. അല്ലാഹ 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 മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖബ്റു അവ്വലു മൻസിലി മിൻ മനാസിലിൽ അഖ്റാ ആഖിറത്തിലേക്കുള്ള പ്രഥമ കടമ്പ കവാടം ഖബ്റാണ്. പറയാട് ആ കബറിൽ ആരെങ്കിലും രക്ഷപ്പെട്ട വൈനജ ആരെങ്കിലും അവിടെ രക്ഷപ്പെട്ട അതിനുശേഷം നിക്ഷയം അവന് രക്ഷയാ.
ഫസറു മിൻഹു അതിനേക്കാൾ എളുപ്പത്തിൽ രക്ഷപ്പെടുന്നതാണ്. ഈ കബറിൽ ആരെങ്കിലും കുടുങ്ങിയാൽ അവറഞ്ഞിടുങ്ങിയിട്ടവന്റെ തലയോട്ട് കോഴിമുട്ട പോലെ പൊട്ടിയാ വാരിയല്ലുകൾ കോർത്തിളക്കപ്പെട്ട ചെയ്യാൻ കടന്നു വരുന്ന മുന്തിർന്ന കീരിന്റെ മുമ്പിൽ പതറിപ്പോയ അതിനുശേഷമുള്ള അവസ്ഥ അതിനേക്കാൾ ദുരിതമാണ്. അല്ലാഹു റസൂൽ പറഞ്ഞിടം മുതൽ കബറു കണ്ട നെഞ്ചിലേക്ക് തൂങ്ങിയ പ്രവിശാലമായ താടിരോമങ്ങളിലൂടെ കുത്തിയൊഴുക്കുന്ന കണ്ണുനീര് ചാലിട്ടൊഴുക്കിയിരുന്ന മഹാനായ ഉസ്മാനുബ്നു അഫ്ഫാൻ ബേജാറ് നമുക്ക് നമുക്കൊന്ന് ബേജാറ് അങ്ങോട്ട് പോയി ബേജാറ് എന്നുള്ള കൽപ്പ് കണ്ട് കയറില്ല. മുമ്പൊരു നാട്ടിൽ ഒരാളൊക്കെ മരിച്ചാൽ ഒരു മാസം നിസ്കാരം കാലാക്കാതെ ജമാഅത്തിനൊക്കെ പങ്കെടുക്കാൻ ആ ഒരു മരണം മതിയായിരുന്നു നമുക്ക് ഓർമ്മയില്. അല്ലാ ആറാം കുട്ടിയൊക്കെ മരിച്ചല്ലേ, അല്ല പോവാ വാങ്ങ കൊടുക്കുന്ന നീക്ക് നീക്ക് പോവാ, അങ്ങനെ ഒരു മാസം നല്ല നീന്ന് അതിന്റെ തക്കുക അല്ലേ. എന്റെ നമ്മളൊക്കെ ചെറുപ്പം അങ്ങനെയായിരുന്നു, കാരണം അന്ന് അങ്ങനെ ആരും മരിക്കലുമില്ല, അങ്ങനെ മരിക്കലുമില്ല. ഇന്നിപ്പോ ഒരു ദിവസം മരിക്കായിരുന്ന ഇടങ്ങറ അല്ല, ഇതെന്നും കേട്ടിട്ട് ഇന്നെന്താ കേക്കാത്ത അങ്ങനെയൊക്കെ. അപ്പൊ മരണം എന്നൊരു വിഷയമല്ലല്ലോ. മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾക്കാര് കഞ്ചാവ് വെച്ചിട്ട് കുളിപ്പിക്കുന്ന കാലം, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എവിടെ ഒരു സ്ഥലത്ത് മയ്യത്തിനിട്ട് പള്ളിക്കാട്ട് പോയ ആള് കബറെത്തിട്ട് നിൽക്കണില്ല, അങ്ങനെ പോയെന്നേന്ന് അറിഞ്ഞു നോക്കുമ്പോ അതിന്റെ അടിയിൽ ഇത് ചീരി വെച്ചതാ അമ്പർക്ക് ഇതിനു വേണ്ടി കുഴിച്ചിട്ട കബറ് കാണില്ല, അമ്പര് ഇക്കറില്ല അങ്ങനെ പോവാണ്. അള്ളാഹു സുബ്ഹാനഹു കാത്തിരക്ഷിക്കട്ടെ. ബോധം മനുഷ്യന്റെ കൽബ് കണ്ട് കയറുന്നില്ല. നമ്മള് സാധാരണ പറയലുണ്ട് ഒരു ചവിട്ടുകൂടി കയറിയിട്ട് മറ്റൊരു ചവിട്ടുകൂടി പോകുന്നു, അപ്പൊ അതുമില്ല. ഒരു ചവിട്ടുകൂടി കയറിയിട്ട് മറ്റൊരു ചവിട്ടുകൂടി പോരാണെങ്കിൽ അറിയാതെ ഇടയിൽ കുറച്ചിങ്ങോട്ട് ഇറങ്ങും, അപ്പൊ ഒരു ചവിട്ടക്ക് കയറിയിട്ട് ഇങ്ങോട്ട് തന്നെ കൊഴിഞ്ഞു വീഴും, ഇങ്ങോട്ട് പോവാൻ കിട്ടുന്നില്ല അങ്ങോട്ട് തന്നെ കൊഴിഞ്ഞു വീഴും. ബാലിന് വന്ന് ഇങ്ങനെ കേൾക്കും, ആ സമയത്ത് തന്നെ കള്ളു ഷാപ്പ് കൂട്ടാനായിക്കോണോന്ന് അങ്ങോട്ട് നോക്കും, അതിനിത് കഴിഞ്ഞിട്ട് മോന്തിയിട്ട് വേണം പോവാൻ. അതുകൊണ്ട് ബോധം മനുഷ്യന് അടക്കപ്പെട്ടൊരു കാലമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ ബോധമൊന്ന് തുറക്കലാണ് വാലിന്റെ ലക്ഷ്യം. പറയുന്നവന്റെയും തുറക്കണം, കേൾക്കുന്നവരും തുറക്കണം. അതാണ്, ഞാനൊരു തുറന്ന ആളുങ്ങൾക്ക് തുറപ്പിക്കാൻ വന്നല്ല, ഞാൻ എന്നെ തുറപ്പിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറുന്ന ആളാണ്. അപ്പൊ നിങ്ങളുടെ ദ്വാവർക്കത്തോണ്ട് നിങ്ങൾക്ക് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു മാത്രം. അള്ളാഹു നമ്മുടെ ഒക്കെ ബോധം തുറന്നിട്ട് ബോധം കണ്ട് തുറക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ മരുന്ന് അള്ളാഹിന്റെ ഹബീബ് കൈ തന്നത് മരണ ഓർക്കൽ തന്നെയാണ്. ഓർക്കാനല്ല പറഞ്ഞത്, ഓർക്കാനല്ല, ഓർമ്മ അധികരിപ്പിക്കണമെന്നാ. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിൽ നമ്മളെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഉരുകി വരുന്ന അല്ലെങ്കിൽ നൊരയായി പൊങ്ങി വരുന്ന ചിന്ത, മരിക്കണല്ലോ അടച്ചോനെ, നാളെ മരിക്കണല്ലോ റബ്ബേ, എന്റെ മരണം എന്താവും എന്ന ബേജാറായിരിക്കണം. അതാണ് ഹദീസിലെ മർമ്മം. അക്സീറു എന്നാ പറഞ്ഞത്, ഉദ്ഖുറുൽ മൗത്താന്നല്ല, അക്സീറു ഹാദി മിൻ ദിക്രി ഹാദി മില്ലല്ലാ സകല രസങ്ങളെയും പറിച്ചു കളയുന്ന മുറിച്ചു കളയുന്ന ബന്ധവിച്ഛേദനം നടത്തുന്ന ക്ഷണിക്കപ്പെടാതെ കടന്നു വരുന്ന അതിഥിയായ മരണസ്മരണയെ നിങ്ങൾ അധികരിപ്പിക്കുക. നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റബ്ബേ നിങ്ങൾ ഞങ്ങൾക്ക് നീ ആ ഓർമ്മ നൽകണേ റബ്ബേ, പരലോകത്തിന്റെ ഓർമ്മ നൽകണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുകയാണ്, എനിക്ക് രണ്ട് രാത്രി ഓർക്കുമ്പോ വല്ലാത്ത വേദനാറു തന്നെ, അതിൽ ഒരു രാത്രി മണിയറയാണ്, ആ മണിയറയെ ഓർക്കുമ്പോൾ എനിക്കൊരു ഇക്കിളിയുണ്ട്, എനിക്കൊരു സമാധാനമുണ്ട്, എനിക്കൊരു സന്തോഷമുണ്ട്. ദർശന സ്പർശനം വിലക്കപ്പെട്ടിരുന്ന രണ്ട് ലോകത്ത് കഴിഞ്ഞിരുന്ന രണ്ട് ശരീരങ്ങളെ രണ്ടല്ല ഒന്നാണെന്ന ബോധതല പ്രണയ സ്നേഹബന്ധത്തിലേക്ക് നിക്ഷിതമായ വാക്കുകളെ കൊണ്ട് കൂട്ടിയെടുക്കിയിട്ട് അവർ ആദ്യ രാത്രിയിൽ കണ്ടുമുട്ടുന്ന അരമന കുരുത്തോല കൊണ്ടും പൂമാലകളെ കൊണ്ടും തോരണം തൂക്കിയിട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന ബൾബുകളെ കൊണ്ട് അലങ്കൃതമായ മണിയറയില് ഭൂമത്തയില് അതാ ദാമ്പത്യ മലർവാടിയിലെ ദാമ്പത്യത്തിന്റെ മാധുര്യത്തിന്റെ ആ പ്രത്യേകമായ അവർണ്ണനീയ അസുലഭ സൗഭാഗ്യ നിമിഷമില്ലേ അതോർക്കുമ്പോ അൽബിനൊരു ഇക്കിളിയാണ്. എന്നാൽ ഈ മണിയറയിലെ
സുഖവും സന്തോഷവും ആശ്വാസവും സാന്ത്വനവും സായോജ്യവും അനുഭവിച്ച ഞാനങ്ങ് പ്രബറാകുന്ന ഇരുട്ടുകൊണ്ട് വൈകിട്ട് മണ്ണറയിലേക്ക് താഴ്ത്തപ്പെട്ട കവിളിൽ നിന്ന് കഫന്തുണി മാറ്റപ്പെട്ട പച്ച കവിളിനെ പച്ച മണ്ണോട് ചേർക്കപ്പെട്ട കബറങ്ങ് മുടിയിട്ട് ഉറ്റവരും കുടുംബക്കാരും അഭ്യുദയകാംക്ഷികളും അതാ സ്നേഹിക്കുന്നവരും ഗുണകാംക്ഷികളും അയൽവാസികളും നമ്മ വിട്ടു പിരിഞ്ഞ കബറിൽ ഭാര്യയില്ല ഉമ്മയില്ല ഉപ്പയില്ല കെട്ടിയവളില്ല കുട്ടികളില്ല അയൽവാസികളില്ല കുടുംബാതിഥികളില്ല സംഘാടകരില്ല ശ്രോതാക്കളില്ല ശിഷ്യന്മാരില്ല ഉസ്താദുമാരില്ല ഇരുട്ടുകൊണ്ട് പോയിട്ട ഇടുങ്ങിയ സ്ഥലമാ മുകളിൽ മൂടുകല്ലുകളാ എല്ലാ ഓൾസും മണ്ണുകൊണ്ട് അടക്കപ്പെട്ടിരിക്കുകയാ ചേരിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് ഇടയും നീർ കണ്ണീരാകും ചേർത്ത് മണ്ണതിനാൽ അടവാക്കും കാതറു പോകൂ ചോറിലേ അടവാക്കും കാതറു പോകൂ ചോറിലേ പരൻവിധി ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചിത്വത്തെ നമുക്കുണ്ടോ നാട്ടിലേ കഥയെന്തെന്നറിവുണ്ട് നാളെ കിടക്കുന്ന കബറുന്ന ഭയങ്കര വീട്ടിലേ കബറുന്ന ഭയങ്കര വീട്ടിലേ ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞി കാട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണെ പറയുന്നു ഉലകച്ചിൽ ചങ്ങി എന്നീലാരന്നേ ഉലകച്ചിൽ ചങ്ങി എന്നീലാരന്നേ അല്ലാഹുവേ 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 ആരോഗ്യം കളിയാടുന്ന ഇവ കോമളനാണ് ആക്സിഡന്റ് കൊണ്ടോർത്തും താടിനെ പോലെ റോട്ടിൽ ചപ്പിക്കിടക്കുന്ന വണ്ടിയിൽ ശ്വാസം മുട്ടി രക്തം പമ്പ് ചെയ്ത് വാർന്നു വെച്ചുകൊണ്ട് മരിച്ചവനാണ് അല്ലെങ്കിൽ അതാ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അറ്റാക്ക് പിടിച്ച് മരിച്ചവനാണ് അവനെ കുളിപ്പിച്ചുകൊണ്ട് മൂന്ന് കണ്ണം തുണിയിൽ പൊതിയപ്പെട്ട് കാറുകാലുള്ള കട്ടിലിൽ കയറ്റിയിട്ട് ഫാത്യോതി ദുആ ചെയ്തുകൊണ്ട് ഉറ്റവരുടെയവർ അവന്റെ കാല് അവന്റെ മയ്യത്ത് കട്ടിലിന്റെ കാല് പിടിച്ചുകൊണ്ട് പൊക്കുമ്പോ ഗൃഹത്തിന്റെ ഉള്ളിൽ നിന്ന് വീടിന്റെ അകത്തളത്തിൽ നിന്ന് നെഞ്ച് പൊട്ടിയിട്ട് ഒഴുക്കുന്ന കണ്ണോട് എന്നെയും പൊന്നുമക്കളെയും ഇട്ടേച്ചുകൊണ്ട് നിങ്ങൾ പോവുകയാണോ എന്ന് വിലപിക്കുന്ന കുടുംബിനിയില്ലേ ഭാര്യയില്ലേ അതാണ് കവി ഓർക്കുന്നത് ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞി കാട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണെ പറയുന്നു ഉലകച്ചിൽ ചണ്ണി എന്നീലാരന്നേ ഉലകച്ചിൽ ചണ്ണി എന്നീലാരന്നേ ണ്ടോ ആ രംഗം ചിന്തിച്ചാലുണ്ടല്ലോ ഇപ്പത്തെ കുറെ കുഴപ്പങ്ങളിൽ നിന്ന് മാറിക്കാൻ പറ്റും. ഇപ്പത്തെ പല പരിപാടിയിൽ നിന്ന് മാറി രാജിച്ചിട്ട് തോപ ചെയ്തിട്ട് നാളെ മുതൽ പുതിയ മനുഷ്യനാ പറ്റും. ഇപ്പൊ മനുഷ്യനെ കാണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അവസ്ഥ. ഒരു ഐതിഹ്യത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു മഹർഷി ഇങ്ങനെ പട്ടാപ്പകൽ ചൂട്ടുമിന്നി നടക്കുകയാണ്. പട്ടാപ്പകലിന്റെ നട്ടുച്ചയിൽ ചൂട്ടുമിന്നിട്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ അനുയായി ചോദിച്ചു, സ്വാമിജി എടുക്കാൻ പോണെന്ന് വെച്ചു. ഞാൻ മനുഷ്യനെ തെരഞ്ഞെടുക്കുകയാണ്. ഐതിഹ്യം ഞാൻ വിശ്വസിക്കണില്ല, മെസ്സേജ് വിശ്വസിക്കുന്നു. അല്ലൊരു മെസ്സേജ് ഉണ്ട്, അത് ഞാൻ ഉൾക്കൊള്ളുന്നു. അങ്ങനെ മണിക്കൂറുകളോളം പകൽ ഈ ചൂട്ട് മിന്നിടന്നിട്ട് പ്രദോഷ സമയത്ത് ആശ്രമത്തിലേക്ക് കയറി വന്ന മഹർഷിയോട് മുരീദ് ചോദിച്ചു, മനുഷ്യനെ കിട്ടിയൊന്നും ഇല്ല, ഒരാളെയും കാണാൻ പറ്റില്ല. സത്യത്തില് അത് ശരി തന്നെയാണ്. ഇന്ന് നല്ല വണ്ടി, നല്ല സ്റ്റേജ്, നല്ല ജുബ്ബ, നല്ല തുണി, നല്ല ചെരുപ്പ്, നല്ല മോതിരം, നല്ല വാച്ചി, നല്ല ഭക്ഷണം, പക്ഷെ നല്ല മനുഷ്യനില്ല. ഒക്കെ നല്ലതാണ്, ഇതൊന്നും അനുഭവിക്കണവൻ നല്ലവനല്ല, കാട്ടുകള്ളനായി മാറുകയാണ്. ആ തൊപ്പ്യം നിസ്കാരതമ്പുള്ള ആള് പലിശ നക്കുക, താടി വെച്ച ആളുകൾ വലിയ കലാപത്തിന് നേതൃത്വം കൊടുക്കുക,
ചിന്തിക്കണേ ചിന്തിക്കണേ. ഒപ്പം നടന്ന ആളുകൾ കഴുത്ത് വെട്ടി ചക്ക വെട്ടും പോലെ മുറിച്ച് കൊന്നുകളയുക. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൊടുങ്ങിയുടെ ഫൈസലിന് ഓർക്കുകയാണ്, അതൊരു മതത്തിന്റെയും തത്വമല്ല. അതുകൊണ്ടാണ് ഫൈസലിന്റെ വീട്ടിലേക്ക് മുസ്ലിമീങ്ങൾ മാത്രമല്ല ഹിന്ദു സഹോദരന്മാരും കടന്നു വരികയാണ്. ക്രിസ്ത്യൻ സഹോദരന്മാരും ആശ്വാസത്തിന്റെ വാക്കുകളുമായി ഫൈസലിന്റെ വരാന്തയിലേക്ക് കടന്നു വരികയാണ്. കാരണം അതൊരു മതവും നിഷ്കർഷിക്കുന്ന തത്വമല്ല. പക്ഷെ ഫൈസൽ രക്ഷപ്പെട്ടുപോയി. എന്തുകൊണ്ട്? ആ ഒന്നല്ലാത്ത ലോക്കൽ ചെറുപ്പക്കാരെന്ന് ലോകത്തറിയപ്പെട്ടു. ഒന്ന്, ആഹ്റത്തിൽ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിയുടെ കൂലി അള്ളാഹു കൊടുക്കട്ടെ. മൂന്ന്, കേട്ടോളൂ, കുടുംബത്തിനെ ജനങ്ങൾ ഏറ്റെടുത്തു. ഇത് അദ്ദേഹം വഫാത്തായതുകൊണ്ടുണ്ടായതാണ്, അല്ലെങ്കിൽ ആരാ തിരിഞ്ഞു നോക്കുക. അതുകൊണ്ട് ആര് എങ്ങനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്യായമായി കൈവച്ചാലും അവിടെ അള്ളാഹു ഏർപ്പെടും, എന്നിട്ട് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി ഉയർത്തി കൊണ്ടുപോകും. ഇതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി, അറുകൊല നടത്താൻ വേണ്ടി വാള് മുറിച്ച് കൊട്ടി കത്തി മുറിച്ച് കൊട്ടി ഉറക്കൊഴിക്കുന്ന ആളുകൾ രണ്ട് ലോകത്തും നഷ്ടപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ പാവം ചെറുപ്പക്കാരന്റെ വയറിന് കൂർത്തമൂത്ത കത്തി കൊണ്ട് കുത്തിയിട്ട് കുടൽമാല പുറത്തേടിയപ്പോ ഫൈസല് കമിഴ്ന്ന് കടന്നിട്ട് വയറ് പൊത്തി പിടിച്ചപ്പോ കഴുത്തിന് വെട്ടിയപ്പോ ഫൈസൽ ഉറക്കെ ചൊല്ലിയത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന്. അതാണ് പോക്ക്. മൻകാന ആഖിറു കലാമീ ലാ ഇലാഹ ഇല്ലല്ലാ ദഖല ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗമാണ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ചെറുപ്പക്കാരാ, നമുക്ക് വാളുകൊണ്ട് വെട്ടണ്ട, വിട്ടുവാങ്ങുകയും വേണ്ട. പക്ഷേ നമുക്ക് പോകുന്ന സമയത്തൊന്ന് ദിക്ര ചൊല്ലി പോകണോ? അപ്പോഴേ മീസാനിന്റെ അടിയിൽ വിഷമിക്കാൻ നമുക്ക് കഴിയൂ. അല്ലാ അല്ലാ, ഒരാള് മരിക്കുന്ന സമയത്ത് തന്നെ അവന് മീസാനിന്റെ അടിയിൽ വിഷമമാണോ പരാജയമാണോ മേശറിൽ അർശിന്റെ തണലാണോ? ശക്തമായ തീപ്പുള്ളലിൽ കൊണ്ട് അവന്റെ തലയോട്ടി പൊട്ടുകയാണോ? സിറാത്ത് പാലം വിട്ട് കടക്കുകയാണോ? പാലത്തിൽ നിന്ന് വഴി നരകത്തി ജ്വാലയിലേക്ക് അകപ്പെടുകയാണോ? അവന് സ്വർഗമാണോ അതോ നരകമാണോ? ഓരോ മനുഷ്യനും മരിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായി വ്യക്തമായി അറിയുന്നതാണ് തെറ്റാത്ത നാട്ടിന്റെ മുത്തേ നബിയുനാ മുഹമ്മദ് മുസ്തഫ ലാ യഖ്റുജു അഹദുക്കും മിന ദുനിയ ഹത്താ യഅലമ ഐന മസീറുഹു വഹത്താ യറാ മഖഅദഹു മിനൽ ജന്നത്തി അവിന്നാ. നിങ്ങളിൽ നിന്ന് ഒരാളും നിശ്ചയം പുറത്തു പോകുന്നില്ല, ഈ ദുനിയാവിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അവൻ മരിച്ചാൽ മീസാനിന്റെ അടിയിൽ എന്താണ് അവസ്ഥ? വിഷമമാണോ അതോ ശിക്ഷയാണോ? നരകമാണോ സ്വർഗമാണോ എന്ന് കൃത്യമായി തിരിച്ചറിയാതെ പോകുന്നില്ല. ജന്നത്തി അവിന്ന. അവൻ മരിച്ചു കഴിഞ്ഞ അവന്റെ പരലോകത്തിന്റെ സീറ്റ് നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്നത് കൃത്യമായി തിരിച്ചറിഞ്ഞ് കാണാതെ ഒരാളും മരിക്കൂല്ല. പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാഹ, ഇത് മഹാനായ അഹമ്മദ് ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്ത് സംഭവിച്ച മാസമാണ്. മാലിക് ഇമാമും വഫാത്തായ മാസത്തിലാണ്. മാവർദി ഇമാമും വഫാത്തായ മാസത്തിലാണ്. മഹാനായ ഖാലി അബൂ അബ്ബാസ് വഫാത്തായ മാസത്തിലാണ്. മഹാനരായ
ഉമ്മത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതികമായ ആഗമനം മാസത്തിലാണ്. ഭൗതിക ലോകത്തിൽ നിന്ന് വിയോഗം പ്രാപിച്ചതും ഈ മാസത്തിലാണ്. അല്ലാഹുവേ, ചില വിവരദോഷികൾ പറയുകയാണ് റബീഉൽ അവ്വലിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിൽ ആഘോഷം നടത്തുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ വണ്ടിയിൽ നിന്ന് എനിക്ക് കേൾപ്പിച്ചൊരു പ്രസംഗമാണ് ഏത് സഹോദരനാണെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ന്യായം ഇതാണ്. റബീഉൽ മാസത്തിലല്ലേ മുഹമ്മദ് നബിയുടെ വഫാത്ത് സംഭവിച്ചത്? അപ്പൊ വഫാത്തിന് ദുഃഖമില്ലാതെ ജനിച്ചതിൽ സന്തോഷിക്കുന്നതിന് ആഘോഷിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് അത് ദീനിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്. ദീനിന്റെ നിയമം എന്താണ്? നിഅമത്ത് വന്നാൽ ശുക്റാ, മുസീബത്ത് വന്നാൽ സബ്റാ. അതുകൊണ്ടല്ലേ നമുക്കൊരു കുട്ടി ജനിച്ചാൽ അത്തൈക്ക സുന്നത്താണ്, എന്നാൽ കുട്ടി മരിച്ചാൽ സന്തോ ആ ഖേദപ്രകടനത്തിന് അറിവില്ല. വയ്യത്തിന് ഗുണം കിട്ടാൻ വേണ്ടി അറിവ് വേറെയുണ്ട്, അത് ഖേദപ്രകടനമല്ല. എന്നാൽ ജന്മത്തിൽ സന്തോഷ പ്രകടനത്തിൽ അറിവുണ്ട്. എന്താണത്? ഞാമത്തിന് ശുക്റാന് സന്തോഷമാണ്, മുസീബത്തിനൊരു ആചാരമില്ല. ഇക്കാര്യമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദീന് പഠിച്ച അനാശാസ്യമായ പ്രഭാഷണങ്ങളിൽ നിന്ന് രാജിവെക്കാൻ കഴിയുമായിരുന്നു. അല്ലാഹുവേ, നബിയുള്ളവൽ ആഗതമായ ഒട്ടും പൊട്ടും തിരിയാത്ത കാലിന്റെ ചോപ്പ് മാറാത്ത പൊന്നുമക്കൾ നിന്റെ ഹബീബിന്റെ മത പറഞ്ഞിട്ട് അതിന് ആഘോഷം എന്ന് പേരിട്ടുകൊണ്ട് നടത്തുന്ന സുഹൃതങ്ങൾ അന്യായമായി ചോദ്യം ചെയ്തുകൊണ്ട് സ്വയം ഈമാനിൽ നിന്ന് അകന്നു കളയുന്ന മുഴുവൻ സഹോദരന്മാരെ സൽബുദ്ധി കൊടുത്തുകൊണ്ട് നീ ഹിദായത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, എന്റെ ഹബീബിന്റെ മുഹബ്ബീങ്ങളിൽ അവരെയും ഞങ്ങളെയും പെടുത്തണേ അല്ലാ. ഞാൻ ഏറ്റുമുട്ടാൻ വന്നതല്ല, ഏറ്റുമുട്ടൽ എന്റെ പ്രഭാഷണത്തിന്റെ ശൈലിയല്ല, സാന്ദർഭികമായി ചിന്തിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കബറിലേക്കുള്ള പുറപ്പാട് മരണത്തോടെയാണ്. മരണത്തോടെ അഹമ്മദ് നബല്ലാവിനും വഫാത്താൻ കിടക്കാണ്. സുബ്ഹാനല്ലാഹ്, 10 ലക്ഷം ഹദീസ് മനപ്പാടുള്ള ആളാ. ഇമാം ബുഖാരിയുടെ ഉസ്താദ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആലാവിന്റെ ശിഷ്യനാ. ഒരിക്കൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആലാനു തന്റെ ഒരു ശിഷ്യന്റെ അരികിൽ അഹമ്മദ് ഹംബൽ റളിയല്ലാഹുവിന് കത്ത് കൊടുത്തേക്കാം. ചിന്തിക്കണം, അവരുടെയൊക്കെ കറാമത്തും സ്നേഹവും. എന്താ കത്ത് എന്നറിയോ? ഒരു കത്ത്. എന്നിട്ട് പറഞ്ഞു, ഇത് അഹമ്മദ് ഹംബലിന് കൊടുക്കണം എന്ന് ഉസ്താദ് ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന് കൊടുത്തേക്കാം. അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആലാനുവിന്റെ അരികിലേക്ക് ഈ ശിഷ്യനായ ദൂതനദാ ഷാഫിഈ ഇമാമിന്റെ കത്തുമായി കടന്നു വരികയാണ്. ഈ കത്ത് വായിക്കേണ്ട താമസോ, അഹമ്മദ് ഇബ്നു ഹംബൽ അങ്ങ് കരയുകയാണ്. അഹമ്മദ് നമ്പൽ കരയുകയാണ്. പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇമാമിനോട് കത്തുമായി വന്ന ദൂതൻ ചോദിക്കുന്നു, എന്ത് പറ്റി? ഇത് ഉസ്താദ് റസൂലുള്ളാഹിന് സ്വപ്നം കണ്ടുകൊണ്ട് എനിക്ക് കൊടുത്തയച്ച കത്ത. എന്താണ് കത്തിൽ കുറിച്ചതെന്നറിയോ? അല്ലയോ അഹമ്മദേ, അല്പവും കൂടി കഴിഞ്ഞാൽ വലാലത്തിന്റെ ആളുകൾ രംഗത്ത് വരുന്നതാണ്. അവര് ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറയുന്നതാണ്. ആ സമയത്ത് ആ ബാത്തിലായ വലാലത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് മറുപടി പറഞ്ഞുകൊണ്ട് ഹഖിനെ സ്ഥാപിക്കാൻ അങ്ങുണ്ടാകുന്നതാണ്. നിങ്ങൾ ഹഖ് പറഞ്ഞതിന്റെ പേരിൽ ബാത്തിലിനെ നഖശിഖാന്തം എതിർത്തതിന്റെ പേരിലോ പഴച്ച വിഭാഗത്തിൽ നിന്നും ശക്തമായ മർദ്ദന തണ്ടന താടന പീഡനങ്ങളോ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അഹമ്മദ്. ആ സമയത്ത് പതറരുത്, ഇമാം ഷാഫിയുടെ വസിയത്താണേ. വൈകാതെ നിങ്ങൾക്ക് ദുനിയാവിൽ ഈ മുസീബത്ത് നേരിടേണ്ടി വരുമെന്ന് ഇന്നലെ എനിക്ക് സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നതാണെന്ന് പറഞ്ഞ കത്ത് അഹമ്മദ് ഇബ്നു ഹംബലിന്റെ കയ്യിലെന്ന് കിട്ടേണ്ട താമസോ? അഹമ്മദ് ഇബ്നു ഹംബല് റസൂലുള്ളാഹിന്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് ഉസ്താദ് അയച്ചു കൊടുത്ത കത്ത് വായിച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. മഹാനായ അഹമ്മദ് ഇബ്നു ഹംബല് 10 ലക്ഷം ഹദീസ് മനഃപ്പാടമാക്കിയ മഹാനാണ്. ഒരു ഹദീസ് പഠിക്കാൻ
പെൻസിലുമായി പേപ്പറുമായി 1000 കിലോമീറ്ററുകളോളം താണ്ട ആവേശം കാണിക്കുന്ന മഹാന എന്തുകൊണ്ട് ഇവിടെ വാരിക്കൂട്ടി സുഖോലപതയുടെ പറദീസയിൽ സുഭിക്ഷമായി കഴിച്ച് രസകരമായി കുടിച്ച് കളിച്ച് ചിരിച്ച് മതിച്ച് കുളിച്ചുകൊണ്ട് സമയം കഴിക്കാൻ വേണ്ടി വന്നതല്ല, ആഡംബര ജീവിതത്തിന് വന്നതല്ല, ധൂർത്തിന് വന്നതല്ല, പൊങ്ങച്ച മകജണ്ടയല്ല. അല്ലാഹുവിന്റെ അടിമകൾ ആഡംബര പ്രേമികളല്ല, സുഖോലുപരല്ല, മറ്റൊരു ലോകം തെരഞ്ഞെടുത്തുകൊണ്ട് പ്രപഞ്ചത്യാഗത്തോടെ സകല ബുദ്ധിമുട്ടുകളെയും പരീക്ഷണങ്ങളെയും അതിജയിച്ചുകൊണ്ട് തവക്കുലേന്തി ജീവിക്കുന്ന തക്കവയുള്ള മഹാന്മാർ, ആ മഹാന്മാരിൽ പ്രഗത്ഭനായ അഹമ്മദ് ഹംബൽ റളിയല്ലാഹു തആല വഫാത്താവാൻ തുടക്കുമ്പോ ഉറക്കെ ദിക്ര ചൊല്ലുകയാ അവിടുത്തെ പ്രിയപ്പെട്ട മകനത അടുത്തിരുന്നു കൊണ്ട് ആശ്വസിക്കുകയാ. സക്കറാത്തിന്റെ ചക്രശ്വാസം വലിക്കുന്ന സമയത്ത് ഒപ്പച്ചിയതാ അതാ പകരാതെ സ്ഫുടമായി ദിക്ര ചൊല്ലി പ്രകാശമയമായ മുഖത്തോടെ കിടക്കുകയാണ്. പെട്ടെന്ന് അഹമ്മദ് ഹംബലിന്റെ മുഖമങ്ങ് മാറുകയാ ദിക്രങ്ങ് നിന്നു പോവുകയാ ശരീരമങ്ങ് വിറക്കുകയാ പ്രിയപ്പെട്ട മകനങ്ങ് ഞെട്ടിത്തെറിക്കുകയാ അല്പം കഴിഞ്ഞപ്പോ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിയിട്ട് ദിക്ര ചൊല്ലുകയാ. മകൻ ചോദിച്ചു അപ്പാ ആവേശത്തോട് അത്യാർത്ഥിയോടെ സ്ഫുടമായി ചൊല്ലിയിരുന്ന ദിക്ര ശബ്ദം കുറഞ്ഞു നിങ്ങളുടെ മുഖത്തിന്റെ കളറ് മാറി പേടിച്ച് വരച്ചു എന്താണ് വാപ്പാ അഹമ്മദ് നമ്പൽ പറയുകയാണ് മോനേ ഇത് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പരലോകത്തേക്ക് പുറപ്പെടുന്ന അവസാന സമയമല്ലേ നിങ്ങളോട് വിട പറയുന്ന സമയമല്ലേ ആ സമയത്ത് ശപിക്കപ്പെട്ട പാവപ്പെട്ട വാപ്പന്റെ കൽബാകുന്ന അലമാറയിൽ നിന്ന് ഈമാനാകുന്ന സമ്പത്ത് മോഷ്ടിക്കാ യന്ത്ര യന്ത്ര മന്ത്ര തന്ത്ര കുതന്ത്രങ്ങളും പറ്റ് തീവ്രമായി ആവോളം അശാന്തമായി പരിശ്രമിക്കാൻ ഏതാനും സമയം കഴിഞ്ഞാ ഇബ്ലീസ് കടന്നു വരികയല്ലേ അതോർത്ത് പേടിച്ചതാണ് ആക്കപ്പെട്ട് പേടിച്ചുകൊണ്ട് അഹമ്മദ് നമ്പൽ വിറക്കുകയാ ആ മഹാനവറുകള് ഉറക്കെ ദിക്ര ചൊല്ലി വഫാത്താവുകയാണ് മഹാനവറുകളെ ജയിലിൽ അടക്കുകയാണ് സത്യം പറഞ്ഞതിന്റെ പേരില് കൊല്ലങ്ങളോളം ജയിലിൽ കിടന്നുകൊണ്ട് നീണ്ട താടിയുള്ള തലപ്പാവ് ധരിച്ച ഹദീസിന്റെ ലക്ഷപ്രഭുവായ ഇമാം ബുഖാരിയുടെ ഉസ്താദായ അഹമ്മദ് നമ്പൽ റളിയല്ലാഹു തആല ക്രൂരമായ പീഡനങ്ങളെ കൊണ്ട് ശത്രുക്കൾ വിനോദം കളിക്കുമ്പോ അതിന് ഇരയാവുകയാ അഹമ്മദിനെ കൈയിന് ആമം വെക്കുകയാ കാലുകൾക്ക് ചങ്ങല വെക്കുകയാ എന്നിട്ട് താടി നീണ്ട ഹദീസന്റെ ലക്ഷപ്രഭുവായ ആ മഹാന്റെ നാഭിക്ക് ചവിട്ടുകയാ ചാട്ടവാറുകൊണ്ട് പുറത്ത് ശക്തമായി തടിക്കുകയാ ബോധരഹിതനായി ചങ്ങലയിൽ വീണുപോവുകയാ പലപ്പോഴും ശക്തമായ അടിയുടെ അസഹ്യമായ വേദന കൊണ്ട് ജയിലിൽ കടന്നുകൊണ്ട് മദ്ഹബിന്റെ ഇമാമായ അഹമ്മദ് നമ്പൽ പൊട്ടിപ്പൊട്ടി കരയുകയാ അഹമ്മദ് നമ്പലിന്റെ കരച്ചിൽ പുറത്തുള്ളവർ കേൾക്കുകയാ മഹാനവറുകൾ അടികൊണ്ടുകൊണ്ട് ചോര പൊട്ടിയിട്ട് പലപ്പോഴും കരയുമ്പോ നോക്കി നിൽക്കുന്ന ആളുകളോട് പറയുകയാ ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത പിഴച്ച മുഹത്തസ്ലീ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരില്ല അവർക്കറിയാ അവരിൽ പോയാ ആരാണ് വിഷമിക്കുക ആരാണ് പരാജയപ്പെടുക എന്നത് അവിടെ വെച്ചുകൊണ്ടറിയാ പോരാ അഹമ്മദ് നമ്പൽ പറയുകയാണ് കബറിലേക്കുള്ള യാത്രയില്ല വീട്ടിൽ നിന്നും മയ്യിത്തായ
ആയി കൊണ്ടുപോകുന്ന യാത്രയില്ല. അപ്പോൾ തന്നെ എന്നെ ഈ രീതിയിൽ ആക്രമിക്കാൻ വേണ്ടി ഫത്വ കൊടുത്ത് ഒളിഞ്ഞ് എനിക്കെതിരെ ശത്രുതയോടെ പ്രവർത്തിക്കുന്ന പണ്ഡിത വേഷധാരികൾക്ക് മുസ്ലിം നാമധാരികൾക്കറിയാം ആരാണ് വീട്ടിൽ നിന്ന് മയ്യത്ത് കബറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പരലോകത്ത് കബറിന്റെ അടിയിൽ മുതൽ തുടങ്ങുന്ന ജീവിതത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ പിടിച്ചു നിൽക്കൽ ആരാണ് എന്നത് അവർക്കറിയാം. അഹമ്മദ് നാമ്പലങ്ങ് പറയുകയാ അവരുടെ ദീർഘദർശനം പോലെ ഇമാമിങ്ങൾ അതാ മുഅ്തസിലി വിഭാഗത്തിൽപ്പെട്ട മതകാരെ ഉപദേഷ്ടാക്കളുടെ ഫത്വ സ്വീകരിച്ചുകൊണ്ടാണ് ഭരണാധികാരി തുറങ്കലിലടിച്ചുകൊണ്ട് അഹമ്മദ് നാമ്പലിനെ ആക്രമിച്ചതെങ്കിൽ അവരൊക്കെ മരിക്കുമ്പോ ആരുടെയും കൂടെ അനുഗമിക്കാൻ ആളില്ല. കുടുംബക്കാര് വലയുകയാ എന്നാൽ അഹമ്മദ് നമ്പൽ റളിയല്ലാഹു തആല അൻഹുവിനെ കബറിലേക്ക് കൊണ്ടുപോയത് 25 ലക്ഷം സ്വാലിഹീങ്ങളാ അതിൽ 13 ലക്ഷം പണ്ഡിതന്മാരാ അതിൽ 8 ലക്ഷം മൗലിയാക്കളാ. കബറേക്കുള്ള യാത്ര നോക്കുങ്ങൾ. വീട്ടിന്ന് മയ്യത്തിനെ ചുമന്നുകൊണ്ട് കൊണ്ടുപോയത് 25 ലക്ഷം സ്വാലിഹീങ്ങൾ അതിൽ 13 ലക്ഷം ഔലിയാക്കൾ 8 ലക്ഷം കറകളഞ്ഞ 13 ലക്ഷം പണ്ഡിതന്മാർ അതിൽ 8 ലക്ഷം കറകളഞ്ഞ ഔലിയാക്കൾ 8 ലക്ഷം ഔലിയാക്കള് ഔലി എന്ന ആൾക്കാരല്ല ഔലിയാക്കൾ ഒരു 10,000 ഔലിയാക്കൾ നേരുന്ന എത്ര ഉണ്ടാവും ചിന്തിച്ചു നോക്കുമ്പോൾ 10,000 ഔലിയാക്കൾ നേരുന്ന എങ്ങനെ ഉണ്ടാവും ചിന്തിച്ചു നോക്കും 10,000 പൈസാസിൽ 10,000 ഒന്നും ചെല്ലോ 1,000 തന്നെ ഉണ്ടോ എന്ന് സംശയം അല്ല അവിടെ എങ്ങനെയാണ് ഇവിടെ നിങ്ങൾ പരന്ന് ആംബ്ലേറ്റ് പോലെ നിന്നിട്ട് അത് നീണ്ടാന്ന് നോക്ക എത്ര ഉണ്ടാവും 8 ലക്ഷം ഔലിയാക്കള് അറ്റം കാണാൻ കഴിയില്ല 13 ലക്ഷം ആലിമീങ്ങൾ മൊത്തം 25 ലക്ഷം സ്വാലിഹീങ്ങൾ ആ പോക്ക് നേരെ വിശ്രമത്തിനല്ലേ. അങ്ങനെ ഈ മഹാന്മാരൊക്കെ കബറ് കൊണ്ടേറ്റ് താഴ്ത്തിച്ചാൽ വിശ്രമം തുടങ്ങിയല്ലേ. കേട്ടോളൂ കേട്ടോളൂ മഹാനായ അഹമ്മദ് നമ്പൽ അവരുടെ ചരിത്രം ഞാൻ പറയാൻ കാരണം അവരുടെ ആണ്ടുള്ള മാസമാണ് അതുകൊണ്ട് അഹമ്മദ് നമ്പലിന് ആണ്ട് കൊണ്ടാടുക. അള്ളാഹു തആല കബൂലാക്കട്ടെ അവര് വഫാത്തായത് റബീഉലവ്വല് അള്ളാഹു കബൂലാക്കട്ടെ അവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ അവരുടെ ബർക്കത്തോടെ നമ്മളെ സ്വീകരിക്കട്ടെ എല്ലാ ശറിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അവരെ വീട്ടിൽ നിന്ന് കൊണ്ട് പുറത്തെടുത്തിട്ട് കബറിൽ എത്തിയപ്പോഴേക്ക് ആ നാട്ടിലെ 20,000 ക്രിസ്ത്യാനികൾ മുസ്ലിമീങ്ങളായി. നീ ചിന്തിക്കും നീ വാത കേൾക്കരുത് ചിന്തിക്കും അഹമ്മദ് നമ്പലിന്റെ വാത കേട്ടിട്ടല്ല കിതാബ് മുത്താല ചെയ്തിട്ടല്ല അഹമ്മദ് നമ്പലിന്റെ ജീവിതത്തിൽ കണ്ടിട്ടുമല്ല. പിന്നെ അഹമ്മദ് നമ്പലിന്റെ ജനാസ പോണ്ടപ്പോ കണ്ടവരൊക്കെ കുരിശിന്റെ മാല പൊട്ടിക്കാം. കബറിൽ എത്തിയപ്പോഴേക്ക് ആ നാട്ടിലുള്ള 20,000 യഹൂദികള് 20,000 നസ്രാനികൾ മുസ്ലിമീങ്ങളായി. അപ്പൊ ആരാണ് വാള് കേട്ടിട്ടല്ല ദർശ കേട്ടിട്ടല്ല ഉപദേശം സ്വീകരിച്ചിട്ടല്ല ജനാസ കൊണ്ടുവന്ന് കണ്ടപ്പോ ഈ പോക്ക് ശരിയാണ് അതന്നെ ഈ പോക്ക് ശരിയാണ് ഇത് ശരിയാണ് ഇതിൽ സംശയമില്ല. കാര്യങ്ങൾ കണ്ടാൽ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണ്. അതില്ലാത്ത കുറച്ച് ആൾക്കാരെ ലോകത്തുള്ളൂ. അതിൽ പെട്ട ഒന്നാമത്തെ ആളാണ് അബൂജഹൽ. അവനെ നല്ല അറിയാം റസൂൽ ആരാണ് ഈ കുട്ടി ആരാന്ന് ചെറുപ്പത്തിൽ തന്നെ അറിയാം. അവനെ ഒരിക്കലെ മൂപ്പനിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞു പ്രായത്തില് വഴിയിൽ കണ്ടപ്പോ അബൂജഹൽ ഈ കുട്ടിനെ എടുത്തിട്ട് ഒട്ടകത്തിന്റെ ബാക്കിൽ ഇരുത്തിട്ട് അബൂജഹൽ പോകണം ഒട്ടകം നടക്കണില്ല. അപ്പൊ ബാക്കിൽ ഇരിക്കുന്ന കുട്ടിനെ എടുത്തിട്ട് മുമ്പിൽ ഇരുത്തി അപ്പൊ ഒട്ടകം പോകണം കാരണം ഒട്ടകത്തിന് അറിയാം കുട്ടി എവിടെ ഇരിക്കണ്ടെന്ന്. ഇവനറിയില്ല കഴുതക്ക് അറിയാം എ ക്ലാസ് കഴുതക്കറിയാം കുട്ടി ബാക്കിൽ ഇരിക്കുന്നത് മറ്റേ കഴുതക്ക് അറിയില്ല. അപ്പൊ മുമ്പിൽ ഇരുത്തിയപ്പോ ഒട്ടകം നടക്ക അപ്പൊ അബൂജഹൽ ഒന്നും കൂടി പരിശോധിച്ചു ഒന്നും കൂടി ബാക്കിൽ ഇരുത്തി ഒട്ടകം അവിടെ തന്നെ നിൽക്കുക ബ്രേക്ക് ഇട്ട് കുടിച്ചു മുമ്പിൽ ഇരുത്തിയപ്പോ ഒട്ടകം നടക്ക അബൂജഹൽ എന്നിട്ട് അബ്ദുൽ മുത്തിനോട് പറഞ്ഞേ നമ്മള് മോണ്ടല്ലോ അവൻ സാധാരണ മനുഷ്യനല്ല അവൻ എന്തോ സംഭവം ഉണ്ട് നിൽക്കും ചെറുപ്പത്തിലെ പരിചയമുണ്ട് എന്നിട്ട് വിശ്വസിച്ച കാക്ക ഇല്ല പോയതന്നെ എന്ന് പറഞ്ഞിട്ട് എന്റെ തല മോമേന്റെ മുമ്പിൽ കൊണ്ടു കൊടുത്താളേന്ന് പറഞ്ഞു മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ചൂണ്ടാനി വേരയിൽ ചൂണ്ടിയിട്ട് ബദറ് ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി അത് മക്കയിൽ നിന്ന് നേരെ കണ്ട അബൂജഹൽ വിശ്വസിച്ചില്ല. പക്ഷെ കേരളത്തിന് ഒരു രാജാവ് ഉണ്ട് വിശ്വസിച്ചു ഇവിടുന്ന് കണ്ടാലും വിശ്വസിച്ചു അവിടുന്ന് കണ്ടാലും വിശ്വസിച്ചില്ല. അതാണ് തൗഫീഖ് എന്ന് പറഞ്ഞത് അള്ളാഹു നമുക്ക് തൗഫീഖ് ഏറ്റെ. അങ്ങനെ ഈമാന ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് ഗവേഷണം ചെയ്ത് ഉണ്ടാക്കേണ്ടതല്ല അത് അള്ളാഹു വരദാനമായി തരണം. നമ്മൾ അള്ളാഹു തആല അതിനെ തെരഞ്ഞെടുത്ത് നീ അത് നിലനിർത്തി തെറ്റേ
പോകുന്ന സമയത്ത് മുദ്രാവാക്യമായിട്ട് പോകാനുള്ള തോഫിക്ക് കിട്ടും. ഇതാണ് നമ്മൾ ഇവിടെ ഇവിടെ നേരത്തെ പ്രസംഗിച്ചൊക്കെ എന്താ പറയുക, ഇന്ന് നമ്മളല്ലാതായി. അതാണ് നമ്മളിങ്ങനെ നല്ല ആയത്തോ ഹദീസും വിശദീകരണം ഒക്കെ ഉണ്ടാവും, നമ്മളും ആയത്ത് നമ്മളൊരു ബന്ധമില്ല. പലിശക്കെതിരെ പ്രസംഗിക്കുക, അത് കഴിഞ്ഞിട്ട് നേരെ ബാങ്ക് പോവാ പണയം വെക്കാൻ, എന്നിട്ട് തിരിച്ചൊരു ആൾക്കാരെയൊക്കെ മൂലയിൽ അവിടെ നിന്ന് ആ ഞാനിങ്ങനെ അപ്പങ്ങളെല്ലാം അവിടെ പ്രസംഗിച്ചിരുന്നു, അത് മാറ്റർ പറഞ്ഞ് തീർത്തല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതാല കാത്തുരക്ഷിക്കട്ടെ. പറയുന്നത് പറയുന്നത് നമ്മളും ബന്ധമില്ലാതായി, അതല്ല പിന്നെ കോലം കെട്ടത്. ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറയാൻ എന്നെ പോലത്തവരുണ്ട്, എന്നെ കണ്ടുപിടിക്കണം എന്ന് പറയാൻ ആളില്ല. അതെ, ഞാൻ പറഞ്ഞ കേക്കണട്ടോ, ഞാൻ പറഞ്ഞ കേക്കണട്ടോ, കേട്ടോളിട്ടോ, മനസ്സിലായില്ലേ. ഇത് പറയാൻ കുറെ ആളുകളുണ്ട്, പിന്നെ എന്റെ കൂടെ നിന്ന് പഠിച്ചിട്ട് പ്രവർത്തിക്കണട്ടോ എന്ന് പറയാൻ ആളില്ല. കാരണം ഒരു ദിവസം കൂടെ ഇറക്കുമ്പോൾ തന്നെ സംഗതി പോളും. അതന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല കാത്തിരിക്കട്ടെ. ഉള്ള് തട്ടിയ അവസ്ഥ അങ്ങോട്ട് പോയി, ഉള്ളു തട്ടിയ അവസ്ഥയില്ല. ഉള്ളു തട്ടലും ചുണ്ടിൽ തൂങ്ങലും രണ്ടാണ്. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. കണ്ടോ നിങ്ങള് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല മദീന ഭരിക്കുന്ന സമയത്ത് പ്രാന്ത പ്രദേശത്തിലൂടെ സഞ്ചരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് ആടുകളെ മേച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ആട്ടിൻപറ്റങ്ങളെ മേച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് ആ ചെറുപ്പക്കാരന്റെ അരികിൽ പോയിട്ട് ചോദിച്ചു, മോനെ ഒരാടിനെ എനിക്ക് നൽകുമോ, ഞാൻ വില തരാ. കുറെ ആടുകൾ വെച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ അരികിൽ കേട്ടു, മുൽഖത്താവ് വെച്ചു, ഒരാടിനെനിക്ക് തരോ, വില തരാം. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ആടിന് എനിക്ക് തരാൻ പറ്റൂല, കാരണം ഇതിന്റെ മുതലാളി എന്നെ ഏൽപ്പിച്ചാണ്, അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റൂല, അതിന് എനിക്ക് അവകാശമില്ല എന്ന് പറഞ്ഞു. വിൽക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ മുൽഖത്താവ് പറഞ്ഞു, എന്താ ഈ പറഞ്ഞേ, ഇത്രയും ആടുകളെ കൂട്ടത്തിൽ നിന്ന് ഒരാടിനെ എനിക്ക് സ്വകാര്യം വെച്ചിട്ട് ഞാൻ പൈസ എന്നാൽ എന്റെ മുതലാളി അറിയോ? എന്റെ മുതലാളി അറിയില്ലല്ലോ, എനിക്ക് പൈസയായി, എനിക്ക് ആടുമായി, ആരാ അതറിയണെന്ന് വെച്ചു. അതിൽ ചെറുപ്പക്കാരൻ മുഖത്താവിന്റെ മുഖത്ത് നോക്കി, ഉമറാന്നൊന്നും മനസ്സിലായിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, എന്റെ മുതലാളി ചെലപ്പോ എണ്ണിയോക്കിയാലോ, എണ്ണിയോക്കിയാലോ എനിക്ക് പറഞ്ഞാ പോലെ ഒരാടിന് ചെന്നായ കടിച്ചു നിന്ന് ഹലാസ്, അഥവാ എണ്ണിയോക്കിയാലോ എനിക്ക് പറഞ്ഞാ മതിയല്ലോ. എന്തായിരുന്നു, ഒന്നിന് ചെന്നായ കടിച്ചോണ്ടേ ഞാൻ കുറെ വേക്കൽ ഓടിപ്പോയി, തളർന്നു കണ്ടിന് പോകുന്നതാണ്. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ കഴിഞ്ഞില്ലേ, എന്റെ പോക്കറ്റിൽ പൈസ ചെയ്യുന്ന ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ ഉമർ ഇബ്നു ഖത്താബിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഓ മനുഷ്യ, ഞാൻ ഇന്നാലിന്ന ആളുടെ അടിമയാണ്, എനിക്ക് ഭക്ഷണം നൽകുന്നത് അയാളാണ്, വെള്ളം നൽകുന്നത് അയാളാണ്, എന്നെ നന്നായി നോക്കുന്നത് അയാളാണ്. ആ മനുഷ്യന്റെ മുമ്പിൽ, മനുഷ്യനായ എന്റെ മുതലാളിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള തന്ത്രം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമ്പോ എന്നെയും എന്റെ മുതലാളിയെയും നിങ്ങളെയും സകല സൃഷ്ടി ചരാചരങ്ങളെയും ആനനെയും ഉറുമ്പിനെയും ആടിനെയും പൂക്കളെയും പുഴുക്കളെയും അനന്തകോടി താരകങ്ങളെയും പ്രവിശാലമായ കടലിനെയും കരയെയോ സസ്യലതാദികളെയും പക്ഷിപ്പറവുകളെയോ എല്ലാ അണുക്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാ, ഒറ്റക്ക് ചെയ്താലും കൂട്ടമായി ചെയ്താലും ഇരുട്ടത്ത് ചെയ്താലും വെട്ടത്ത് ചെയ്താലും കൽബിലുദിച്ചാലും അനക്കമായാലും അടക്കമായാലും ഒതുക്കമായാലും സകലതും വീക്ഷിക്കുന്ന നിരീക്ഷിക്കുന്ന അറിയുന്ന കാണുന്ന റബ്ബില്ലേ, മഹാപ്രളയത്തിൽ എന്നെ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോ യജമാനനായ മനുഷ്യനെ ഏൽപ്പിച്ച ആടുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ആട് എവിടെ പോയടാ എന്നോടൊന്ന് ചോദിച്ച, ദുനിയാവിൽ എനിക്ക് ഭക്ഷണം തന്ന് സ്നേഹിച്ചു പോറ്റുന്ന മനുഷ്യ മുതലാളിയുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ കണ്ണ് വെട്ടിച്ച് പിടിച്ചു നിൽക്കാനുള്ള അഭ്യാസം പറഞ്ഞു തരുന്ന മനുഷ്യ, മെഷറിൽ ഹാലുക്കായ റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാനുള്ള ഒരു മുറുമരുന്ന് പറഞ്ഞു തരണേ എന്നങ്ങ് പറഞ്ഞപ്പോ പനിക്കുന്നതാണ് നിസറിൽ തുടങ്ങിയിട്ടുന്നതാണ് അവരാണ് അമീർ.
മറല്ല ജനസേവകന്മാർ പുല്ലിമാമാണല്ല ഇസ്രാകൈസറിന്റെ കൊട്ടക്കുത്തലങ്ങളെ കയ്യിൽ പിടിച്ച മാനമാടി വിറപ്പിച്ച ധീരാ വീരാ വില്ലാളി വീരാ അമീറുൽ മുഅ്മിനീൻ ഉമറു ബിനുൽ ഖത്താബ് കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരയുകയാ കൊച്ചുകുട്ടിയെ പോലെ ഏങ്ങലടിച്ച് പൊട്ടിക്കരയുകയാ എന്നിട്ട് ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാ മോനേ ഈ പാവപ്പെട്ടവന് വേണ്ടി ദുആ ചെയ്യണേ നിന്റെ മുതലാളിയുടെ വീടൊന്ന് കാണിച്ചു തരുമാ മുതലാളിയുടെ വീട്ടിലേക്ക് ഈ ചെറുപ്പക്കാരൻ നാട് വരിക്കുന്ന അമീറുമായി കടന്നു പോവുകയാണ് മുതലാളിയോട് പറയുന്നു ഓ മനുഷ്യ ഈ ചെറുപ്പക്കാരൻ നിങ്ങളുടെ അടിമയല്ല നിങ്ങളുടെ അടിമയാക്കേണ്ട മോനല്ല ഇത് സാക്ഷാത് അല്ലാഹുവിന്റെ പൂർണ്ണനായ അടിമയാണ് അതുകൊണ്ട് നിങ്ങളുടെ ആട്ടിൻ പറ്റങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പാദസേവ ചെയ്തുകൊണ്ട് സേവകനായി മാറേണ്ട കുട്ടിയല്ല ഇത് തൊട്ടാൽ പൊള്ളുന്ന പൊന്നു മോനാമത്തുള്ള സ്വാമിഹായം പടച്ചവന്റെ അടിമയാണ് അതുകൊണ്ട് ഈ അടിമയെ നിങ്ങൾ എനിക്ക് വിൽക്കുമോ ഇടപെട്ടുകൊണ്ട് ആടിമയതാവാകുന്നു ആടുകളെയും വാങ്ങുന്നു എന്നിട്ട് സ്വതന്ത്രനാക്കുന്നു ആടുകൾ ആ ചെറുപ്പക്കാരന് കൊടുക്കുന്നു കാരണം കൽബിന്റെ ശുദ്ധി തന്നെ പാതിരാവിന്റെ ഉള്ളറയിൽ അന്യ പുരുഷന്മാരോട് കയ്യിൽ പിടിച്ച് മുംബൈയിൽ പ്രണയ കിന്നാരം കൊണ്ട് അർദ്ധരാത്രിയുടെ ഉള്ളറയെ പിശാചിനെ പണയപ്പെടുത്തിയിട്ട് മനീമസമാക്കുന്ന കുടുംബത്തിന്റെ കുളം തോണ്ടാൻ വേണ്ടി രംഗപ്രവേശനം ചെയ്ത ബുദ്ധിയില്ലാത്ത ഉറപ്പില്ലാത്ത മണമില്ലാത്ത സമൂഹത്തിന്റെ ചവറുകളായ മംഗമാരെ കാലഘട്ടം തേടുന്നത് നിങ്ങൾക്ക് കൽബിന്റെ കത്ത് എനിക്കും ഈ തത്വയുണ്ടാകാനാണ് ഏത് പതിരാവിൽ ചിരിച്ചാലും ഏത് പതിരാവിൽ സ്വകാര്യം പറഞ്ഞാലും ഏത് മൊബൈലിലൂടെ കിന്നാരം പറഞ്ഞാലും ആർക്ക് നിങ്ങളുടെ ശരീരം കണ്ടുകൊണ്ട് ലൈക്കടിച്ചാലും ആരെ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് മൊബൈലിലേക്ക് മാറി മാറി നോക്കിയാലും അത് വാപ്പറിയുന്നില്ലെങ്കിൽ ഉമ്മറിയുന്നില്ലെങ്കിൽ ഏതോ ചെറുപ്പക്കാരൻ അന്യനായവൻ നിന്റെ മൊബൈലിലേക്ക് നിന്റെ ശരീരം കണ്ടുകൊണ്ട് ലൈക്കടിച്ചതിൽ സന്തോഷിച്ചു കൂടി ചിരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ ശരീരമൊന്ന് നുണയാ പതിരാവിന്റെ ഉള്ളറയിൽ പുസ്തകക്കെട്ടുകൾക്കിടയിലായി കിടക്കുന്ന കോളേജ് കുമാരികള് വിദ്യാർത്ഥിനികള് ഒരു നിമിഷം ചിന്തിച്ച് ഈ ശരീരത്തിൽ ഒന്ന് രൂപങ്ങൾ പോയാ ശരീരം അങ്ങ് കവർ ചെയ്ത കൊണ്ട് ചുറ്റപ്പെടുമ്പോ പന്നിയായില്ലേ പന്നിയായില്ലേ സന്ധികളിൽ പരുത്തിയാണില്ലേ നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ഒരു ഒരുത്തില്ലേ കടുത്തിൽ തൂങ്ങുന്ന മാലയില്ല വരളിൽ തൂങ്ങുന്ന മോതിരമില്ല കാലിൽ കിന്നാരം പറയുന്ന പാദസാരമില്ല ചുരിദാറില്ല അപായമില്ല നൈസായ ബ്ലൗസില്ല എല്ലാം മൂരിയെടുത്തുകൊണ്ട് കേവലം തുണിക്കഷ്ണത്തിൽ പുതിയപ്പെട്ടവരായി നിങ്ങളെ പരലോകമാകുന്ന പരലോകത്തിന്റെ കവാടമാകുന്ന മണ്ണറയിലേക്ക് കൊണ്ടുപോയി തട്ടിയിട്ട് കവളിൽ നിന്ന് കഫും തുണി മാറ്റിയിട്ട് പച്ച കവളിന്റെ തണുത്ത ഭാഗം മണ്ണിലേക്ക് അങ്ങ് കുത്തിവെച്ചുകൊണ്ട് ഭാര്യമാരെ ഭർത്താക്കന്മാരങ്ങ് പിന്തിരിഞ്ഞാൽ വാപ്പയങ്ങ് പിന്തിരിഞ്ഞാൽ മക്കളങ്ങ് പിന്തിരിഞ്ഞാൽ കുടുംബക്കാരങ്ങ് മാറിപ്പോയ അയൽവാസികളങ്ങ് സലാം പറഞ്ഞുകൊണ്ട് മണ്ണുവാരിയിട്ട് പിന്തിരിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ചെത്തിപ്പൊളിക്കേണ്ടത് അവിടെയല്ലേ അവിടെയല്ലേ സുഖത്തിൽ ആറാടേണ്ടത് അവിടെയല്ലേ ചിരിക്കേണ്ടത് അവിടെയല്ലേ കളിക്കേണ്ടത് അവിടെയല്ലേ കുടിക്കേണ്ടത് അവിടെയല്ലേ ആഡംബര ജീവിതം നയിക്കേണ്ടത് അവിടെയല്ലേ ലയിക്കേണ്ടത് അവിടെയല്ലേ സന്തോഷം വേണ്ടത് എന്ന് കേൾക്കുന്ന ചെറുപ്പക്കാരാ സ്വാലിഹായ മനുഷ്യനാ കബറിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയട്ടെ തൽക്കാലം കബർ അവനൊന്ന് പിടിച്ചു നുള്ളിയാലും ഞെക്കിയാലും ഇവൻ സ്വാലിഹാണെങ്കിൽ പെട്ടെന്ന് തന്നെ
അവന്റെ രണ്ട് ഭാഗത്തിൽ നിന്നും ഖബറ് കണ്ണത്താ ദൂരത്തേക്ക് പ്രവിശാലമാവുകയാ. അവന്റെ മുമ്പിൽ സ്വർഗത്തിലെ മുന്തിരിയാ, സ്വർഗത്തിലെ റൈഹാന, സ്വർഗത്തിലെ അത്തറ, സ്വർഗത്തിലെ ഹൂറുൽ ഈങ്ങള, സ്വർഗത്തിലെ പരമദാനിയ, സ്വർഗത്തിലെ വല്ലാത്ത ജൂസ, സ്വർഗീയ കൊട്ടാരത്തിന്റെ ചിത്രം പോര പോരാ. സ്വാലിഹ മനുഷ്യനാ കബറിലേക്കങ്ങ് കടക്കുന്നതെങ്കിൽ കണ്ണങ്ങ് തുറക്കുന്നതോടെ രണ്ടു ഭാഗത്ത് വിതരപ്പെട്ട മുത്തുകളെ പോലെയുള്ള മനോഹരമായ രൂപങ്ങളാ. ഈ വിതരപ്പെട്ട മുത്തുകളെ പോലെയുള്ള രൂപങ്ങൾ അങ്ങ് കാണുമ്പോഴേക്ക് അവൻ ചോദിക്കുകയാ, വന്നന്താ നിങ്ങളാരാ? കബറിലേക്ക് ഏകാന്തതയുടെ തടവറയിൽ സെക്യൂരിറ്റിയായി അല്ല നേരം പോക്കിന് വേണ്ടി പാട്ടുപാടാൻ, ആശ്വാസത്തിന്റെ മന്ത്രം മുഴക്കാൻ, തോളിൽ കൈയിട്ടുകൊണ്ട് ചിരിക്കാൻ, പരിചയമില്ലാത്ത നാട്ടിലേക്ക് വന്നപ്പോൾ സമാധാനത്തിന് വേണ്ടി ഇരിപ്പിടം ഉറപ്പിച്ചിട്ട് അവിടെ വന്നെത്തിയിട്ടുള്ള സ്നേഹിതന്മാരാണെന്നറിയോ? അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ദുനിയാവിൽ നീ പറഞ്ഞ വാതില്ലേ, കേട്ട വാതില്ലേ, കൊടുത്ത സംഭാവനയില്ലേ, അള്ളാനോർത്തുകൊണ്ട് വിതുമ്പിക്കരഞ്ഞതില്ലേ, അള്ളാന്റെ പള്ളിയിലേക്ക് ജമാഅത്തിന് ഓടിയതില്ലേ, റസൂലുള്ളാന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്തില്ലേ, അള്ളാനോർത്തുകൊണ്ട് ഭയപ്പെട്ട വേജാറില്ലേ, റസൂലുള്ളാനോർത്തുകൊണ്ട് കരഞ്ഞ കണ്ണുനീരില്ലേ, കുടുംബത്തിനിടയിലുള്ള കലഹം നീക്കാൻ നീ നടത്തിയിട്ടുള്ള മസലത്തിന്റെ പ്രവർത്തനമില്ല എന്നായി എണ്ണി പറയുമ്പോ മീസാനിന്റെ അടിയിലെ വിഷമം തുടങ്ങിയില്ലേ? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഒരിക്കൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല ഓടി വരികയാ, നബിയേ ഞാനൊരു യാത്രയിൽ ഒരു മരുഭൂമിയിൽ ടെന്റ് കെട്ടിയിട്ട് വിഷമിക്കാനിരുന്നപ്പോ ഞാൻ കെട്ടിയ ടെന്റിന്റെ ആ ടെന്റിന്റെ ഉള്ളിൽ ഞാനങ്ങ് തലവെച്ചപ്പോ അതാ ഭൂമിയുടെ അടിയിൽ നിന്ന് തബാറക്ക് സൂറത്ത് മനോഹരമായി പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടു. നബിയേ, എന്താണ് യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഓ മോനെ, സൂറത്ത് തബാറക്ക് മുഞ്ചിയാണ് അത്. സൂറത്ത് തബാറക്ക് സൂറത്തിൽ നിൽക്ക് വല്ലാതെ പാരായണം ചെയ്ത ഒരു മനുഷ്യന്റെ കബറിന്റെ മീതയാണ് ടെന്റ് കെട്ടിയത്. അദ്ദേഹം കബറിലിരുന്നുകൊണ്ട് സൂറത്തിൽ നിൽക്ക് പാരായണം ചെയ്യുന്നതാ നീ കേട്ടത് മോനെ. മുഹമ്മദ് മുസ്തഫ വിഷമിക്കുമ്പോൾ ആർത്തികൊണ്ട് മുൽക്കോതുന്നത് കേട്ടില്ലേ? അതല്ലേ മഹാനരായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിന്റെ കബറിലെന്ന് പോയപ്പോ റൈറ്റ് മൂസാ വിഷമം മാത്രല്ല ഇവിടെ നിൽക്കുന്ന പണിയെടുക്ക, അത് ആവശ്യമുണ്ടായിട്ടല്ല പൂതിയോണ്ടെടുക്ക. ഞാൻ മൂസാനബിന്റെ കബറിങ്ങ പോയപ്പോ മൂസാനബി കബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. നമുക്കതാണ് വേണ്ടത്, കബറിൽ വിഷമിക്കണം. അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. ഒന്നാമ്യം പറയാം, അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. ഇവിടെ വിഷമിക്കാൻ കഴിയില്ല, ഇവിടെ ഒരു സുഖമില്ല, ഇവിടെ എന്താ, ഇവിടെ ഒന്നുമില്ലല്ലോ. ഇവിടെ ഒരു ഇവിടെ ശരിക്കും സുഖിക്കാൻ പറ്റുമോ? ശരിക്കും എന്തിച്ചാല് ആർക്കും സുഖമില്ല. അപ്പൊ നമ്മളിങ്ങനെ ഒക്കെ ആകുമ്പോ പ്രധാനമന്ത്രിക്ക് ഒരു സുഖം ഉണ്ടാവില്ല, ഇപ്പൊ കിടന്നിട്ട് ഉറക്കം കിട്ടണ്ടാവില്ല, കണ്ണീച്ച് ഇങ്ങനെ കിടക്കണേ. കാരണം എന്താ ഇപ്പൊ കാട്ടുക, കാന ഇറങ്ങി കുടുങ്ങിയതാ അല്ല, ഒരു ഒരു സുഖം ഉണ്ടാവില്ല. ഏറ്റവും സുഖിക്കേണ്ട ഇപ്പൊ ഇന്ത്യ രാജ്യത്തെ മുപ്പരല്ലേ, ഒരു സുഖം ഉണ്ടാവില്ല. കാരണം മുസ്ലിമീങ്ങൾ മാത്രല്ല എല്ലാരും കൂടി ഇറങ്ങിയതാ, അപ്പോ പിന്നെ സുഖം ഉണ്ടാവോ? പിന്നെ സുഖം കാവിലുള്ള ആളുകളാ അപ്പൊ അതിശക്തമായിട്ട് പ്രസംഗിക്കുന്നത്. നെറ്റത്ത് കുറിയുള്ള ആളുകളാണ് നമ്മളൊക്കെ പറയുന്നതിനേക്കാളും രൂക്ഷ ഭാഷ ഉപയോഗിക്കുന്നത്. സുഖം ഉണ്ടാവോ ഇങ്ങനെ കേൾക്കുമ്പോ? സുഖം ഉണ്ടാവില്ല. ആർക്കാ സുഖമുള്ളത്? ഇപ്പൊ നമ്മക്ക് സുഖമുണ്ടോ? അയാളെ കൊണ്ട് ഒരു സുഖമില്ല. ഇമ്പത് കഴിഞ്ഞാൽ സുഖം ഉണ്ടാവുന്നതായിരിക്കണം നിങ്ങള്. എന്താ സുഖമുള്ളത്? ഒന്നുമില്ല. ഒരു പോരക്ക് ഉണ്ടാക്കി കുടീർന്ന് ഇങ്ങനെ വരുമ്പോഴേക്ക് കാണാ എളാപ്പ അറ്റാ കുടിച്ച് മരിക്കണം. സുഖമുണ്ടോ? മാർബിൾ ഉണ്ട്, സുഖമില്ല. എളാപ്പാന്റെ മയ്യത്ത് കൊണ്ടെടുക്കുമ്പോ കാണാ പേരക്കുട്ടി ആക്സിഡന്റിൽ അങ്ങനെ മരിക്കണം.
മാർബിൾ സുഖമായിട്ടുണ്ട് എന്നല്ലാതെ കിടന്നുറങ്ങണേ നമുക്ക് സുഖമില്ല. ഇല്ല, നന്നായിട്ടൊന്ന് തിന്നാൻ നേരിട്ട് രണ്ടിലും ചെമ്മീനൊക്കെ വാങ്ങിയിട്ട് പോയിട്ട് ശരിക്കും അയത്തൊക്കെ ഒന്ന് ഒരു ഒരു ചെമ്മീൻ ഒരു വറുത്ത് ചെമ്മീൻ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി, നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ആട് ബിരിയാണി ഒക്കെ വെച്ചിട്ട് തിന്നാൻ വേണ്ടിയിട്ട് വായിൽ വെള്ളം ഊറി നിന്നിട്ട് കയ്യെ കയറ്റി ഇരിക്കുമ്പോഴാണ് ബേജാറുള്ള വാർത്ത കിട്ടുന്നത്. എന്താ ആ അവിടുന്ന് മൂത്താപ്പ ഗൾഫിലെ അബുദാബിയിൽ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്, രണ്ട് അറ്റാക്ക് മേജർ ഓപ്പറേഷൻ വേണം, അങ്ങനെ സീരിയസ് ആണ്, സുഖം ഉണ്ടാവില്ല. ഇപ്പോട്ടെ ഒരു സുഖം എന്ന് പറഞ്ഞില്ല. ഇനിയിപ്പോ അങ്ങനെ തന്നെ ഇനിയിപ്പോ അതിപ്പോ ഒന്നൊന്നര മാസം കൂടി കഴിഞ്ഞാൽ വെള്ളം കിട്ടാതായി. പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? വെള്ളം കിട്ടാതായാലും വെള്ളം കിട്ടാതായ കഴിഞ്ഞില്ലേ? ഹാറൂർ റഷീദ് രാജാവായിരുന്നു, മഹാനവർഗളോട് ഒരു വലിയ സൂഫി വെച്ചു. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയാന്ന് വെച്ചാ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് എവിടെയും വെള്ളമില്ലാതായി, തീരെ ഞങ്ങൾക്ക് വെള്ളമില്ലാതായി. അങ്ങനെ ഞങ്ങൾ എന്താ കാട്ടെന്ന് വെച്ചാൽ ഒരു നിലക്കും വെള്ളമില്ലാതായി. പക്ഷേ നിങ്ങളെ കാശിന്റെ പകുതി, നിങ്ങൾക്കുള്ള സാമ്പത്തിക ആസ്തിയുടെ പകുതി കൊടുത്താൽ ഒരു ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ആ പകുതി, എന്റെ സാമ്പത്തിക ആസ്തിയുടെ പകുതി കൊടുത്തിട്ട് ആ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിയിട്ട് ഞാൻ കുടിക്കുന്ന. അപ്പൊ ഈ മഹാനായ സൂഫി വെച്ച് നിങ്ങൾ കുടിച്ച വെള്ളം മൂത്രയേക്കാൾ മുട്ടുണ്ട് പോണില്ല, പക്ഷെ നിങ്ങളെ സാമ്പത്തിക ആസ്തിയുടെ പകുതി കൊടുത്ത് ചികിത്സിച്ചാൽ ആ കുടിച്ച വെള്ളം മൂത്രമായിട്ട് പോകുന്ന ഡോക്ടർമാർ പറഞ്ഞ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് പകുതി പൈസ കൊടുത്തിട്ട് ചികിത്സിച്ച് ഞാൻ മൂത്രം കളയുന്ന. അപ്പൊ ഈ സൂഫി പറഞ്ഞേ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കാനുള്ള പൈസ ഉള്ളല്ലേ എന്ന് വെച്ച്. ശരിയാണ്, അല്ല അങ്ങോട്ട് തീരുമാനിച്ചാണ്ടല്ലോ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള പൈസ നമ്മളെടുത്തുണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് തോന്നാ നല്ല പൈസ ഉണ്ട്, എവിടെ ഒരു മോളെ കെട്ടിച്ചോക്കണോ, ഞാൻ എന്താ കാട്ടുകാരെന്നൊക്കെ ചെലവറി പൈസ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഏത് മലയാളിമാരെ നീ ചോക്കി കേരളത്തിലെ മൊത്തം മനുഷ്യന്മാരെ വിളിച്ചിട്ട് ഉച്ച നേരത്തിൽ ബിരിയാണി വാങ്ങിക്കൊടുക്കാനുള്ള പൈസ നിങ്ങളെടുത്തുണ്ടോ? കേരളത്തിലെ മനുഷ്യന്മാരൊക്കെ വിളിക്ക, എന്നിട്ട് ഉച്ചക്ക് രാവിലെ നാസം പറയണ്ട, കാരണം അടപ്പൂരും രാത്രികത്തെ വർത്താനം തുറക്കണില്ല. ഉച്ചക്ക് ഒരു നേരത്തെ ബിരിയാണി പോട്ടെ, അസന്ദേശം ഒരു കട്ടനും മിച്ചറും എല്ലാവർക്കും വാങ്ങിക്കൊടുക്കാൻ ഇവിടെ ആരുടെ പൈസ ഉള്ള ഇല്ല ഇല്ല ഇല്ലയമ വെറുതെ അംഗീകരിക്കണം. അതും ജീവാണ്ട് പോയാൽ കഴിഞ്ഞു. പിന്നെ ആകെയുള്ളത് മൂന്ന് കഷ്ണം തോണി മൂക്കിൽ കുറച്ച് പഞ്ഞുമാണ്. ഈ മൂക്കിൽ പഞ്ഞെന്നെ എങ്ങനെയാ വരണെന്ന് അറിയോ? ആ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലെ മണ്ണ് എടുക്കാൻ നിന്നപ്പോ ഭൂമി പറഞ്ഞു, പറച്ചോനെ എന്നെ ഈ എന്റെ ശരീരം തൊട്ടിട്ട് ചുരുക്കല്ലേ എന്ന് പറഞ്ഞു. എന്റെ ശരീരം പറിച്ചിട്ട് വേറെ സൃഷ്ടിനെ ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, നിന്റെ അടുത്ത് എടുത്തുന്ന ഈ ശരീരം ഉണ്ടല്ലോ, നിന്റെ രോമം നിന്റെ ശരീരം പറിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഈ സൃഷ്ടിയെ നിനക്കെന്നെ തിരിച്ചരും, തിരിച്ചരുമ്പോ കുറച്ചും കൂടി എക്സ്ട്രാ തരാന്ന് പറഞ്ഞു. അതാണ് ഈ പഞ്ഞ്. ആ അള്ള കൊടുത്ത പലിശ ആവൂല്ല. മൂക്കിൽ പഞ്ഞും ഇവിടെ പരുത്തി വെച്ച് കൊണ്ടുവരണെന്തിനാരോ ആ ഭൂമിനോട് അള്ള പറഞ്ഞാണ്, ഞാൻ നിന്റെ നിർത്ത ശരീരത്തിനെ മറക്കി തരും ചെയ്യും, ഞാൻ മറക്കി തരുമ്പോ എക്സ്ട്രാ തരും ചെയ്യുന്നു. അതിനാണ് പഞ്ഞിട്ട് പോണത്. അപ്പൊ എവിടെയാണോ ഏത് സ്ഥലത്തുള്ള മണ്ണെടുത്തിട്ടാണോ നമ്മൾ ഉണ്ടാക്കിയത്, ആ അവിടെ പോയിട്ട് തന്നെ നമ്മളെ കിടക്കുള്ളൂ എന്നാണ്. അങ്ങനെയാണ് നിയമം. അതുകൊണ്ടല്ല ചില ആളുകൾ മരിക്കാനായിട്ട് ഗൾഫിൽ പോണത്. അവിടെ പോയി ഇറങ്ങിയിട്ടുണ്ടാവും, അറബിനടുത്ത് പാസ്പോർട്ട് ഏൽപ്പിച്ചിട്ടുണ്ടാവും, എന്നിട്ട് അവൻ റൂമിൽ പോയിട്ട് നാളെ പണിക്കിറങ്ങണമെന്ന നിയത്തിൽ എന്ന് ഭാര്യയൊക്കെ കുളിച്ച് കിടന്നിട്ടുണ്ടാവും, അറ്റ കുളിച്ച് മരിച്ചിട്ടുണ്ടാവും, എന്നിട്ട് അല്ലയിൽ കിടക്കുന്ന കുറെ ആൾക്കാരെ എനിക്കറിയാം, അബുദാബിയിലും പൊതുവയിലൊക്കെ വേറെ കുറെ ആൾക്കാരും മരിക്കാനായിട്ട് പോയത്. ഈടടുത്ത് യു എയിൽ ഒരു സഹോദരൻ ഒരുപാട് കാലങ്ങൾ അവിടെ ജീവിച്ചു, മക്കളെ കെട്ടിച്ചു, പൊരണ്ടാക്കി, ഇനി ഒരുപാട് സമ്പത്തൊന്നും ആവശ്യമില്ല, ഉള്ളത് ഹലാലായി കുടിച്ച് ജീവിച്ച് നാട്ടിൽ മരിച്ചിട്ട് അവിടെ മറയ്ത് കിടക്കണം എന്നാഗ്രഹിച്ചിട്ട് പൊരയ്ക്ക് വരാൻ ഡേറ്റ് ഫിക്സ് ആക്കി, സാധനങ്ങൾ കെട്ടിച്ച്, ഒരു പ്രശ്നമില്ല, അഞ്ഞ് ക്യാൻസൽ ആക്കി പോണെന്തിന്, കുറച്ചു കാലം നാട്ടിൽ ജീവിച്ചിട്ട് അവിടെ കവറാണ് എന്നാ നീയത്ത്. അയാള് ഫ്ലൈറ്റ് കയറിയതിന്റെ തലേന്ന് റൂം കിടന്നിട്ട് അറ്റാ കുടിച്ച് മരിച്ചു. അല്ലയില്ല, അല്ല തീരുമാനിച്ച അവിടെ തന്നെ, അള്ളാഹു തീരുമാനിച്ചാൽ അവിടെ തന്നെയാണ്. അത് നല്ല സ്ഥലത്ത് പോയി കിടക്കണം. അള്ളാഹു നമ്മുടെ നാട്ടിലൊന്നല്ലെങ്കിൽ മക്കയിലോ മദീനയിലോ ആക്കി തരട്ടെ. മഹാനായ ബാഫക്കെ നിങ്ങൾ പോയി കിടക്കണേണ്ടി നിങ്ങള് ജന്നത്തിൽ മാല്ലയില. ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് സലാം പറയാൻ വേണ്ടി പോകുമ്പോ വലതു ഭാഗത്തേക്ക് നോക്കിയാൽ ഖദീജയുടെ ഖബർ എത്തുന്നതിന് മുമ്പ് ബാഫക്കെ തങ്ങൾക്ക് സലാം പറയേണ്ടി വരും. അള്ളാഹു തആല തങ്ങൾ ബാപ്പക്ക് ദർജോർത്തി കൊടുക്കട്ടെ. അവര് ബോംബെയിലൂടെയാണ് ഹജ്ജിന് പോകുന്നത്. അപ്പൊ ബോംബെയിൽ പഴയ കാലത്ത് ഒരു പ്രഭാഷകൻ ഉണ്ടായിരുന്നു, ശുഖപുരം മുത്തൈലായ വായലായിരുന്നു, വിലായത്തിന്റെ ഔന്നിത്യ സ്ഥാനത്തെത്തിയ ആളായിരുന്നു. ഒരു പാലക്കാട് ഭാഗത്ത് എവിടെ വാതരുമ്പോ ഞാൻ ഒരു സ്ഥലയിൽ നിന്ന് കേട്ടതാണ്, വാതിന്റെ തൊട്ടടുത്ത് ഒരു വലിയ ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട്. ആ ഫാക്ടറിയിൽ നിന്ന് ഒരുപാട് എഞ്ചിൻ വർക്ക് ചെയ്തിട്ട് മെഷീൻ വർക്ക് ചെയ്തിട്ട് വാള് കൃത്യമായിട്ട് കേൾക്കുന്നതിന് തടസ്സമാണ്. അതിന്റെ ഈ ശബ്ദം കൊണ്ട് ഇവിടെ വാതിൽ പറയുന്ന എന്താണെന്ന് കൃത്യമായിട്ട് ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അവരോട് നല്ലൊക്കെ പറഞ്ഞു, ഒന്ന് രണ്ട് മെഷീൻ ഒന്ന് സൗകര്യാർത്ഥം ഓഫാക്കി തരാൻ വേണ്ടി പറഞ്ഞപ്പോ അവര് ശബ്ദം കൂട്ടി വെച്ചു, ഓഫാക്കിയില്ല. വാതാണ്ട് തുടങ്ങിയതോടുകൂടി ഫാക്ടറി ഒക്കെ ഓഫായി, ഫുള്ളാണോ? ഒന്നും ഓഫാക്കി തരാന്ന് പറഞ്ഞു, ഈ ഭാഗത്തുള്ള ഓഫാക്കി തന്നില്ല. വാല് തുടങ്ങലും മെഷീന് കംപ്ലൈന്റ് ആണ് ഓഫായി, ഫാക്ടറി തന്നെയാണ് ഓഫായി.
പിന്നെ ഉദ്യോഗസ്ഥന്മാരെ വന്നിട്ട് കാലും കൈ മുടിച്ചപ്പോ സലാത്തിൽ ഇത് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ചാവി വരെ കയ്യിലാണ്. അങ്ങനത്തെ വലിയ മഹാന്മാരൊക്കെ അല്ലേ. മഹാനായ സിദി സക്തി റളി അള്ളാഹു തആല ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ കുറെ ആടുകൾ നോക്കുന്നു. അപ്പൊ ചെറുപ്പക്കാരനോട് പറഞ്ഞേ, വല്ലാതെ വിശക്കുണ്ട്, ഒരു ആടിനെ തരുമെന്ന് വെച്ച്. ആ യജമാനത്തിലെ എണ്ണം കുറയരുത് എന്ന് പറഞ്ഞിരിക്കണേ അറിഞ്ഞു. എണ്ണം കുറയില്ല, ഈ ആടിനെ കൊണ്ടാറിഞ്ഞു. ആടിനെ കൊടുത്താലേ എണ്ണം കുറയില്ലെന്നേ, അവർക്ക് ആ കളിയൊക്കെ കളിക്കാൻ പറ്റും. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, അപ്പൊ ഒരാടിനെ തന്നെ എണ്ണം കുറയില്ല എന്ന് വെച്ചു. ആടിന് തന്നാൽ എണ്ണം കുറയില്ലായിരുന്നു, ആടിനെ കൊടുത്ത് അവരെ അറുത്ത് വേവിച്ച് തിന്ന് എന്നിട്ട് എല്ലുകളെ കൂടി കൂട്ടിയിട്ട് ഇനി അങ്ങോട്ടന്നെ പോയിക്കൊന്ന് പറഞ്ഞാൽ ആടാണ്ട് പോയി. അവർക്ക് ആ കളിയൊക്കെ പറ്റും, നമുക്ക് പറ്റൂല. മഹാനായ ഒരു വഴിവാരത്ത് നിൽക്കുമ്പോ ഒരു ജനാസ എല്ലാരും കൂടെ താങ്ങ കൊണ്ടുപോകുന്നുണ്ട്. പിറകിൽ ഒരു വൃദ്ധ കരഞ്ഞുകൊണ്ട് നടക്കുക. അപ്പൊ ഈസാനെ വീഴ്ച എന്താന്ന് വെച്ചാൽ, ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരിച്ചാണ്, അദ്ദേഹത്തിന് മയ്യത്ത് കവറും കൊണ്ടുവരുന്നത്. അല്ല, ബാക്കിൽ എന്ന് വെച്ചാൽ അവന്റെ ഉമ്മയാണ്. ഉമ്മ കരഞ്ഞിട്ട് എന്റെ മുത്തുമണി പോയല്ലോ എന്ന് അറിയിട്ട് ഒപ്പം നടക്കണം. അതിൽ ഈസാ നബി ഉമ്മാനോട് ചുമ്മാ നിങ്ങൾക്ക് ഈ കുട്ടിനെ തിരിച്ചു വേണമെന്ന് വെച്ചു. അള്ളാ കിട്ടിയാൽ പഠിച്ചവനെ ആകെ ഒരു കുട്ടി ഉണ്ടായിരുന്നു തള്ള കാര്യം. അപ്പൊ ഈസാ നബി ഇസ്ലാം പറഞ്ഞു, മയ്യത്ത് അവിടെ ഇറക്കിക്കുന്നതാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു സംഭവമാണ് അത്. മയ്യത്ത് അവിടെ ഇറക്കിക്കുന്നു, മയ്യത്ത് ഇറക്കിച്ചപ്പോ ഈസാ നബി പറഞ്ഞു, പിന്നെ ഇപ്പൊ ഈ പോണ്ട, കുമ്പി ഇതിനില്ല, എണീച്ചു വന്ന ഇദ്ദേഹം മയ്യത്ത് കട്ടിലുണ്ടെന്ന് ചാടി എണീച്ചിട്ട് തുണി കണ്ടെടുത്തു. തുണി എടുത്തപ്പോ മയ്യത്ത് കട്ടില് താങ്ങിക്കൊണ്ട ആൾക്കാർക്ക് വഷളത്തറായി. കാരണം ഇതിപ്പോ വീട്ടിൽ നിന്ന് ഇറക്കിയ പിന്നെ കബറ് കിട്ടണം അല്ലേ അടങ്ങറ, അല്ല പിന്നെ ഇറക്കാൻ പാടില്ല. അല്ല അങ്ങനെയല്ല, ഇത് ഇറക്കിയ മട്ടഞ്ഞപ്പോ അങ്ങോട്ട് കിട്ടണം, പിന്നെ ആകെ പിന്നെ പാമ്പോയ കുറവന്റെ മാതിരിയായില്ല, അല്ല പിന്നെ ഇറക്കാൻ പാടില്ലേ. അപ്പൊ ഇവര് മയ്യത്ത് കട്ടിൽ നോക്കി തലവറിയാൻ തുടങ്ങി. എന്നിട്ട് ഇവര് ഇനി മയ്യത്തിട്ട് തിരിച്ചുകൊണ്ടാ ഞങ്ങൾക്ക് ആവൂല. അതില് മയ്യത്ത് കട്ടിൽ നിന്ന് ചാടി നീച്ച മയ്യത്തുണ്ടല്ലോ, മയ്യത്തായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം ആ മയ്യത്ത് കട്ടിൽ ചുമല് വെച്ചിട്ട് യഥാർത്ഥ സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് പെണ്ണുങ്ങളെടുത്ത് കണ്ടുപോയി. ആ കളി അവർക്ക് പറ്റും, അത് അള്ളാഹു തആല കൊടുക്കുന്ന ഒരു കഴിവാ. അതിന് മൊയ്ജിദത്ത് എന്ന് പറയും, അത് മഹാന്മാരായ ഔലിയാക്കൾക്ക് അമ്പിയാക്കൾക്കാകുമ്പോ മൊയ്ജിദത്ത് എന്ന് പറയും, ഔലിയാക്കൾക്കാകുമ്പോ കരാമത്ത് എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ കാലത്ത് ഇത് നടന്നിരുന്നതായി അൽ ബിദാഅത്തു വന്നിഹായയിൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിച്ചായിട്ട് കാണാൻ കഴിയും. മരിച്ചതിന് ശേഷം ജീവിപ്പിക്കുക. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ആ പോകുന്ന പോക്കില് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറഞ്ഞു പോകാൻ അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാള് നിർത്തേണ്ട സമയവും കഴിഞ്ഞു. പത്തരയാണ് സമയം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ 10:30 ഇൻഷാല്ലാ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. ഞാൻ ഈ പറയുന്ന ചരിത്രത്തിന്റെ കൂടെ നിങ്ങളൊന്ന് വരണോ? അല്ല, എനിക്ക് ചരിത്രം പറയാൻ സമയമില്ല. 1-2 ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാം. കബറിലെന്ന് കൊണ്ടുപോയി താഴ്ത്തപ്പെട്ട മുഗ്മിനാണെങ്കില് കബറദാ സ്വർഗീയമായ താവളമാ ഉദ്യാനമാണ്, അവനതാ സുഹൃത്തുക്കളാണ്. ഹൂറുല്ലീങ്ങളെ കാണുകയാ, സ്വർഗത്തിലെ കൊട്ടാരം കാണിച്ചു കൊടുക്കുകയാ. പുഴുക്കൾ ആറുന്നില്ല, കഫന്തുണി ആറുന്നില്ല, മൂക്ക് ചെയ്യുന്നില്ല, കണ്ണതാ ഒലിക്കുന്നില്ല. ഒരുപക്ഷേ നമ്മുടെ കാഴ്ചയിൽ ശക്തമായ മഴവെള്ളം ഈ ഭൂമിയിൽ ഇങ്ങനെ പെയ്താലും നമ്മുടെ കാഴ്ച പോലെയല്ല ബർസഖിയായ ജീവിതം. അല്ലാ അല്ലാ, അല്ലാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണത്തിൽ അവർ കഴിയുകയാണ്. നമ്മുടെയൊക്കെ നാട്ടിലെ ഹൗല് പൊളിക്കാൻ, പള്ളി പൊളിച്ചുകൊണ്ട് പ്രവിശാലമാക്കാൻ ശ്രമിക്കുന്നതിനിടയില് കാലങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയ സാലിഹീങ്ങളുടെയും സാലിഹാത്തിന്റെയും കബറുകളുടെ മൂടുകല്ല് നീക്കിയിട്ട് എത്ര സ്ഥലത്താ 100 കൊല്ലം മുമ്പ് മരിച്ചു പോയ അല്ലെങ്കിൽ 50 കൊല്ലം മുമ്പ് മറവ് ചെയ്യപ്പെട്ട എത്ര കബറുകളിൽ നിന്നാണ് കസ്തൂരിയുടെ വാസന പുറത്തേക്ക് തള്ളിയത്. ഇത് 60 നാടുകളിലും ഉണ്ടാകാറുണ്ട്. കേരളത്തിൽ എത്രയോ നടന്നിട്ടുണ്ട്. ഈ ഒരൊറ്റ ഇരുത്തത്തിൽ ഒരുപാട് സംഭവങ്ങൾ തന്നെയും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. എന്നാ ചിലതൊക്കെ കബറിൽ കൊണ്ടുപോയി താഴ്ത്തിയ ഒരു ദിവസം അങ്ങ് കഴിഞ്ഞ മുഖം ചേർക്കുകയാ മുടിച്ചായുകയാ അകത്തിന്റെ അടിയിൽ നിന്ന് പുഴുക്കൾ കയറുകയാ
മൂക്കിന്റെ ദ്വാരം ചെയ്യുകയാ, കണ്ണു തക്കാളി പോലെ ചുവത്ത് തുടിക്കുകയാ, തുടിച്ചു തുറിക്കുകയാ, തുറിച്ചത് പറയുകയാ, പറഞ്ഞത് താഴേക്ക് കൂട്ടി പോലെ ഉരുണ്ട് വീഴുകയാ. ആ ഉരുണ്ട് വീണ സ്ഥാനത്ത് രണ്ട് ഗുഹയാണ്, ഗുഹയിലൂടെ പുഴുക്കൾ കയറുക തന്നെ, തലച്ചോറ് തിന്നുക തന്നെ, കണ്മശീട്ട് കറുപ്പിച്ച പെണ്ണ്, ലിസ്റ്റിക്കിട്ട് ചുവപ്പിച്ച ചുണ്ട് ചുവപ്പിച്ച മോള്, ചുണ്ടിൽ പുഴുക്കളല്ല, കണ്മശീട്ട് കറുപ്പിച്ച മുടിക്കെട്ടിന്റെ ഉള്ളില് തോളുകളല്ല, മൂക്കിന്റെ ദ്വാരത്തിലൂടെ പാമ്പുകളാ, തലയോട്ടികളിൽ പുഴുക്കളാ, വയറുവട്ടിയില്ല, കുടൽമാല തള്ളിയില്ല, ആര് കാണാനാണ് ഈ പൗഡറിട്ട് ഷാപ്പോട്ട്? അതാ കല്യാണ മണ്ഡപങ്ങളില് വീഡിയോ കാമറക്കാരന് മുമ്പിൽ ഉളുപ്പില്ലാതെ ശരീരം കൊടുത്ത പെണ്ണ്, ഇന്ന മാറിടത്തിൽ പുഴുക്കളല്ല, ആ സമയത്ത് പരാജയം ഓർത്ത് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലാന്റെ റസൂൾ ഓർമ്മപ്പെടുത്തിയില്ല. അതാ അനുയായികളെ വെച്ചുകൊണ്ട് അഹങ്കരിക്കുന്നവര്, കുടുംബത്തിന്റെ തണ്ട് പറഞ്ഞുകൊണ്ട് സമയം കളയുന്നവര്, നാളെ കബറിലേക്ക് വരുന്നത് കുടുംബത്തിലെ റൗഡികളല്ല, അനുയായികളല്ല, പുഴുക്കളാണ്. പറഞ്ഞത് ഞാനല്ല, നബിയുന മുഹമ്മദ് മുസ്തഫ. ആ സമയത്ത് പുഴുക്കൾ കയറാതെ, ഉരുത്തറ ബാധിക്കാതെ, പീഡനങ്ങളേൽക്കാതെ അവർക്ക് വിശാലമായ സ്വർഗീയമായ ഉദ്യാനമായി മാറിയിട്ട് ഇതരപ്പെട്ട മുത്തുകളെ പോലെയുള്ള കൂട്ടാളികളെ കൂട്ടുപിടിച്ചുകൊണ്ട് സ്വർഗീയമായ തരുണികളെ കണ്ടുകൊണ്ട് സ്വർഗീയ കൊട്ടാരത്തെ പ്രഭാത പ്രദോഷത്തിൽ മാറി മാറി നോക്കി ചിരിച്ചുകൊണ്ട് ലയിക്കാതെ ജീർണിക്കാതെ അലിയാതെ പുഴുക്കൾ കയറാതെ ശരീരം മാറാതെ സുബോലപതയുടെ പരദീസയിൽ മീസാനിന്റെ അടിയിലായി യഥാർത്ഥ വിശ്രമം നടത്തുന്ന സ്വാലിഹീങ്ങളിൽ പടച്ചവൻ നമ്മെ പെടുത്തട്ടെ. അല്ലാഹുവേ, ഈ സദസ്സതിന് കാരണമായി നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും ഒരു മഴ പെയ്താലോ എന്ന പേടിയും എനിക്കില്ലാതെയില്ല. മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ തുടക്കത്തിലെ കണ്ടപ്പോഴാണ്. മദീങ്ങളെ തവസു ചെയ്തുകൊണ്ട് ഉള്ളിൽ നിന്ന് ഈ മഴ ഒന്ന് നീക്കിക്കളയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ദുആ ചെയ്തിരുന്നു. അല്ലാഹു വാള് പറയാൻ അനുകൂലമാക്കി തന്നു. പിന്നെയും പിന്നെയും ആകാശ ഗംഗയിൽ നിന്നുള്ളൊരു സ്പ്രേ പോലെ ചില തുള്ളികൾ വീണു എന്നതല്ലാതെ ശക്തമായ മഴ കൊണ്ട് നമ്മുടെ വാള് മുടങ്ങാതെ കാത്തിരക്ഷിച്ച റബ്ബിന് നന്ദി പറയുകയാണ്. അല്ലാഹുവേ, ബദരീങ്ങളിൽ ആരെങ്കിലും ഞങ്ങളെ മൗത്തിന്റെ സമയത്ത് കുടിച്ചിരിക്കാനുള്ള മാധ്യമമായി സായമായി നീ നൽകണേ അല്ലാ. റസൂലുള്ളാന്റെ ജന്മം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സന്തോഷത്തിന്റെ മാസമായതുകൊണ്ട് നിഴലില്ലാത്ത മുത്തനബിയുടെ നിഴലായ സ്വാഹിബായ സയ്യിദുൽ ഔലിയ അബൂബക്കറിനെ റളിയല്ലാഹു തആല അൻഹുവിനെ ഓർക്കുകയാണ്. വഫാത്തിന്റെ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ അനുയായികളോട് പറയുകയാണ്, ഞാനിതിൽ മരിച്ചാൽ ധൈര്യം കണ്ടോ പ്രിയപ്പെട്ടവരെ? സിദ്ദീഖിന്റെ ധൈര്യം കണ്ടോ? റബ്ബേ, സിദ്ദീഖിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ അംഗീകരിക്കണം റബ്ബേ. അല്ലാഹുവിന്റെ റസൂലിന്റെ വലങ്കയായ വാറിസൂറിൽ രണ്ടാമനായ വസാനിയത്നൈനി ഫിൽ വാരിൽ മുനീഫി വഖത്തഫൽ അദുവു ബിഹി സായിദൽ ജബല വകാന ഹിബ്ബ റസൂലില്ലാഹി ഖദ് അലിമോ മിനൽ ബരിയ്യത്തി ലം യദിൽ ബിഹി റജുല മൗലായ സല്ലി വസ ലിംദായിമൻ അബദ അലാ ഹബീബിക
خير الخلق كله صحابة ناني دلنان مريتا لنن ننال مروة يمنا دين دمب حبيبا يا مطنب محمد مصطفى صلى الله عليه وسلم يود حضرت آفاني شد ما يروضي ين جنازة وچت رسول الله نمير ترين يوند ننال چودك സമ്മതം ചോദിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ഖബർ ഷരീഫിന്റെ അടിയിൽ നിന്ന് സമ്മതം നന്നാളല്ലാതെ സിദ്ദീഖിനെ ഇറക്കി വെക്കല്ല എന്ന് വസിയത്ത് ചെയ്തില്ലേ سيد الأولياء يا أبو بكر الصديق شركوا التوحيد النناي بديتا رسول الله صحابة كل كذا شريعة لا يندوني إلا قرن دوال صديق إن بريشود ما يا شريرة جمعنا عند روضة إلى تيت تاري أركي بتشون صحابة كل رسول الله نير تيرين عند جودي كغيا يا رسول الله ഞങ്ങൾ സിദ്ദീഖുമായി കടന്നു വന്നതാണ് എന്ത് ചെയ്യണം നബിയെ ഫനൂദിയ മിൻ ഖബ്രി റസൂലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടിയിൽ നിന്ന് വരികയാണ് അദ്ഖലുൽ ഹബീബയിൽ ഹബീബ് അദ്ഖലുൽ ഹബീബയിൽ ഹബീബ് അദ്ഖലുൽ ഹബീബയിൽ ഹബീബ് സൂറത്തുൽ കഹ്ഫിൽ കഹ്ഫിന്റെ കറാമത്ത് പറഞ്ഞ കൂട്ടത്തിൽ സിദ്ദീഖ് അല്ലാഹു തആല അനുവിനെ ഇത് സംഭവിച്ചു എന്ന് അവിടുത്തെ കറാമത്തായി ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം ഇനി ഫേസ്ബുക്കിൽ കയറിയിട്ട് എന്നെ ആക്ഷേപിക്കണ്ട എന്ന നിലയിൽ ഞാൻ നക്കല് പറഞ്ഞതാണ് സിദ്ദീഖിന്റെ വിഷമം ഖബറാ ഉമർ ഫാറൂഖിന്റെ വിഷമം ഖബറാ സഹാബാക്കളൊക്കെ ഖബറിൽ വിഷമിക്കുകയാണ് ദുനിയാവിൽ അവർക്ക് സുഖമില്ല പതിമൂന്ന് കൊല്ലം മക്കയിൽ മർദ്ദനമാണ് ചാട്ടവാറാ പിന്നീട് മദീനയിൽ പോയിട്ട് റമദാനിന്റെ പട്ടാപ്പകലിന്റെ പതിനേഴാമത്തെ ദിവസം അത് തന്നെ പരിശുദ്ധമായ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ആദ്യത്തെ കൊല്ലത്തിൽ തന്നെ വാളില്ല ഭക്ഷണമില്ല സഞ്ചരിക്കാൻ വാഹനമില്ല എന്നിട്ട് യുദ്ധം ചെയ്തില്ലേ ചെരുപ്പ് ധരിച്ചിട്ടില്ല പലരും കുപ്പായം ധരിച്ചിട്ടില്ല മുന്നൂറ്റഞ്ച് ആളുകളാണ് യുദ്ധത്തിൽ പങ്കെടുത്തെങ്കിലും ബദീങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് ആളുകളാണ് പതിനാലാളുകളാണ് ശനീതായത് ഈ മുന്നൂറ്റി അഞ്ചില് പലരും കുപ്പായം ധരിക്കാത്തത് കണ്ടപ്പോ ചിലര് കത്തിച്ച് അവറത്ത് മറക്കാനുള്ള തുണി കൊണ്ട് ശരീരം ചുറ്റിയത് കണ്ടപ്പോ പലരും പലരും ചെരുപ്പ് ധരിക്കാത്തത് കണ്ടപ്പോ പലരുടെയും വയറ് ചപ്പിയത് കണ്ടപ്പോ വാളില്ലാതെ ഇപ്പതീത്തപ്പഴ തണ്ടിന്റെ മുനയിലേക്ക് നോക്കിയിട്ടത് കൊണ്ട് നേരിടാൻ പറ്റുമോ എന്ന് നോക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് കരയുകയാ എന്നിട്ട് പറയുന്നു യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന എന്റെ ഭാവങ്ങളായ സഹാബാക്കള് നീ കാണുന്നില്ല വന്നേ പലർക്കും ചെരുപ്പില്ല പലർക്കും തുണിയില്ല കത്തിച്ചേർത്ത് മറച്ചവരാ പലരും കുപ്പായം ധരിച്ചിട്ടില്ല പ്രബലാലിന്റെ പട്ടാപ്പകൾ നോമ്പ് നോക്കി കുപ്പായമിടാതെ മൂർച്ചയില്ലാത്ത ആയുധം വേണ്ടി ആയുധം തന്നെയും ഇല്ലാതെ യുദ്ധത്തിലേക്ക് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി അണിനിരക്കുന്ന ഒരുപറ്റം ആന്മാരെ കണ്ണുകൊണ്ടൊന്ന് കണ്ടുനോക്കൂ കൽവിന്റെ കണ്ണുകൊണ്ടൊന്ന് കണ്ടുനോക്കൂ അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ തെന്തിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിൽ കരഞ്ഞു ദുആ ചെയ്യുക റബ്ബേ ഉപായമില്ലാത്ത എന്റെ അനുയായികൾക്ക് നീ വസ്ത്രം നൽകണേ അല്ലാ ഒട്ടകമില്ലാത്തവർക്ക് ഒട്ടകം നൽകണേ അല്ലാ വാളില്ലാത്തവർക്ക് വാള് നൽകണേ റബ്ബേ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകണേ അല്ലാ റസൂലുള്ളാഹിന്റെ ദുആ പോലെ മദറങ്ങ് കഴിഞ്ഞുകൊണ്ട് തിരിച്ച് മദീനയിലേക്ക് വിജയപേര് മുഴക്കിയിട്ട് പോകുന്ന സമയത്ത് ഓരോരുത്തർക്കും എത്ര ഒട്ടകങ്ങളാണ് എത്ര വാളുകളാണ്
ഇനി അവർക്ക് സ്വർഗമല്ലേ. ജന്നാത്തുൽ ഫിർദൗസിൽ പാറി പളിക്കുന്ന 313 പേരുകളെ, 313 പേരുകളെ, ഒരു കാലത്ത് അടുക്കള മുതൽ പ്രസവ വാർഡ് വരെ മുഴങ്ങിക്കേട്ടിരുന്നത് മദീനയുടെ തവസുൽ ഗീതമായിരുന്നു. ഇത് എടുത്തു പോയ കാലമായതുകൊണ്ട് അറ്റാക്ക് കൂടിയില്ലേ, ക്യാൻസർ അധികരിച്ചില്ലേ. അതുകൊണ്ട് ഉമ്മമാരെ ആ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു പോയാലല്ലാതെ കബറിന്റെ അടിയിലുള്ളൊരു വിഷമം കൊതിക്കണ്ട. അതുകൊണ്ട് നട്ടപ്പെട്ട ഇസ്ലാമികമായ ഈമാനിക മൂല്യങ്ങളിലേക്ക്, ഉൽപ്പന്നങ്ങളിലേക്ക് പശ്ചാത്താപ കൽപോട് തിരിച്ചുപോയി പടച്ചവന്റെ പൊരുത്തം വാങ്ങി സന്തോഷിച്ചുകൊണ്ട് ഒരുപാട് കാലം അള്ളാന്റെ പൊരുത്തത്തിൽ ആഫിയത്തോടെ ജീവിച്ച് സ്വർഗം കൊണ്ട് സന്തോഷിച്ച് കലിമോറക്കെ മാതൃകയാക്കി ചെന്ന് പുഞ്ചിരിച്ച് മരിക്കാൻ അള്ളാഹു അവസരം നൽകട്ടെ. ദുആ ചെയ്ത് അവസാനിപ്പിക്കണം.